മോഹമെന്ന കൂടുവെച്ച പക്ഷിയെ കൂവരം കുറുക്കിലാക്കുവാൻ തുനിഞ്ഞ കൂട്ടരെ കൂരിരുൾക്കിനാവിനുള്ളിൽ നാം കുഴിച്ച കുഴികളിൽ ക്രൂരജാതകം പിഴച്ചു നാം പതിച്ചു പോകവേ സത്യമായി മിഥ്യയായി ശാപശോകമായി അർത്ഥമായി അനർത്ഥമായി പാപഭാരമായി കുറുമ്പുകൊണ്ടു നാം പൊറുത്തുവെച്ചൊരീ തുറുങ്കിനുള്ളിലെ അടങ്കൽ ജീവിതം കുഞ്ഞു കുഞ്ഞു മോഹമെന്ന കൂടുവെച്ച പക്ഷിയെ കൂവരം കുറുക്കിലാക്കുവാൻ തുനിഞ്ഞ കൂട്ടരെ മുത്തുകൾ എരിഞ്ഞ വേനലും കൊഴിഞ്ഞ വർഷവും കറുത്ത രാത്രിയും തുടുത്ത പുലരിയും തീക്കനൽ ചൂളയിൽ വെന്ത സന്ധ്യയും രാവിരുൾ ചില്ലയിൽ പൂത്ത തന്നലും പെയ്തു തോർന്ന മാരി പോലെ ജീവിതത്തിൽ വീണു മനസുടഞ്ഞു പാട്ടുപാടും മന്ത്രവീണയ മിഥ്യയായി ശാപശോകമായി അർത്ഥമായി അനർത്ഥമായി താപഭാരമായി കുഞ്ഞു കുഞ്ഞു മോഹമെന്ന കൂടുവെച്ച പക്ഷിയെ കൂവരം കുറുക്കിലാക്കുവാൻ തുനിഞ്ഞ കൂട്ടരെ ചടുല ജന്മമായി തെളിഞ്ഞ മോഹമായി പുലിഞ്ഞ സ്വപ്നമായി തിളങ്ങും ഓർമ്മയായി ഉരുങ്ങും ആശയായി എത്രയോ നോവുകൾ മൂടി വെച്ചു നാം എത്രയോ രാത്രികൾ പെയ്തൊടുങ്ങി നാം എങ്കിലും മനസ്സിനുള്ളിൽ ഇന്ദ്രജാല വർണ്ണമോടെ എരികിലാക്കൾ കരുതി വെച്ചു കൂട്ടുചേർന്നു നാം മിഥ്യയായി ശാപശോകമായി അർത്ഥമായി അനർത്ഥമായി താപഭാരമായി കുഞ്ഞു കുഞ്ഞു മോഹമെന്ന കൂടുവെച്ച പക്ഷിയെ കൂവരം കുറുക്കിലാക്കുവാൻ തുനിഞ്ഞ കൂട്ടരെ
സത്യമായി മിഥ്യയായി ശാപശോകമായി അർത്ഥമായി അനർത്ഥമായി താപഭാരമായി തുറുമ്പുകൊണ്ടു നാം പൊരുത്തുവെച്ചൊരീ തുറുങ്കിനുള്ളിലെ അടങ്കൽ ജീവിതം കുഞ്ഞു കുഞ്ഞു മോഹം എന്ന് കൂടുവെച്ച പക്ഷിയെ ഉപ്പരം കുരുക്കിനങ്ങുവാൻ തുനിഞ്ഞ കൂട്ടരെ ടിക്കറ്റ് എടുക്കാനുള്ളവർക്കൊന്ന് പറയണേ. ആ 1 രൂപ 50 പൈസ ചില്ലറ തന്നൂടെ. എവിടെയാ? ഇറ്റാറ്റുകാരൻ. ആ ഒന്നുകൂടെ വരൂ. ആ കുറച്ചങ്ങോട്ട് ഉമ്പലിക്ക് നിന്നൂടെ. ആ അവിടെ എവിടെയാ? 2 പൂച്ച മന്തിക്കര. 6 രൂപ 40 പൈസ. 1 രൂപ 40 പൈസ ഉണ്ടാ? അത് ചില്ലറയിലിഷ്ടാ. 1 40 പൈസ ഉണ്ടാ? ഈ അല്ലല്ലേ പറഞ്ഞത് ചില്ലറ ഇല്ലെന്ന്. ആ ബാക്കി ഇറങ്ങുമ്പോ തരാം. അപ്പൊ അത് ഗോപിയായി അസത്ത്. എന്താ ഒന്നുമില്ല. ആ ടിക്കറ്റ് ടിക്കറ്റ് അവിടെ അങ്ങോട്ട് മുമ്പിലേക്ക് പോന്നേ. ടിക്കറ്റ് ടിക്കറ്റ് 2 40 കാണുന്നില്ല. ഇത്ര നേരം എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. കണ്ടക്ടർ സാർ, കണ്ടക്ടർ സാർ, എന്താ എന്റെ പേഴ്സ് കാണുന്നില്ല? ആരും പോക്കറ്റ് അടിച്ചു. ഒരാളും പുറത്തു വിടരുത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പേഴ്സ് താഴെ ഇട്ടോളണം, ഞാൻ എടുത്തു കൊടുത്തോളാം. ആശാനേ, കാശ് എടുത്തിട്ട് കാലിപ്പേഴ്സ് ഇട്ടാലും മതിയോ? നിങ്ങളുടെ ചിരിയൊക്കെ ഇപ്പൊ നിക്കും. ഇത് ഏത് സ്റ്റേഷൻ അതിർത്തിയാണെന്ന് അറിയാലോ? ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാ. ആ അവിടുത്തെ SI പൊന്നപ്പനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ 1 മുതൽ 10 വരെ എണ്ണും, അതിനുള്ളിൽ പേഴ്സ് താഴെ ഇട്ടേക്കണം. 1, 2, 3, 4, 5, 6, 7 SI പൊന്നപ്പന്റെ മുട്ടുകൈ നടുവിന് പൂന്ത് വിളയാടും. ഇപ്പൊ വിളിപ്പിക്കും. വെയിറ്റ്, ഞാൻ ഇന്നലെ വന്നു പോയതേ ഉള്ളേ. ഞാൻ മിനിഞ്ഞാന്ന് വന്നതാ. സാർ, ഒരു ബസ് നിറച്ച് പോക്കറ്റ് അടിക്കൽ വന്നിരിക്കുന്നു. ബസ് നിറച്ച് പോക്കറ്റ് അടിക്കല്ല സാർ, ഒരു ബസ് നിറച്ച് ആൾക്കാർ ആരുടെയോ പോക്കറ്റ് അടിച്ചെന്നും പറഞ്ഞു. സെബാസ്റ്റ്യ, 15 ആയിട്ടുള്ളൂ, കുറച്ച് വെച്ചു, എന്നെ ഓർമ്മപ്പെടുത്തണം. അല്ല, എല്ലാരും ഉണ്ടല്ലോ. ഒരു വഴിക്ക് വന്നതല്ല, അതുകൊണ്ട് എല്ലാരും കൂടി. ഇതിന് ആരെയാ കൊണ്ടുപോണെ? ഇന്ന് ദൈവനാണ് നമ്മുടെ ഇതാണ് സാർ പോക്കറ്റ് അടിക്കാരൻ. സ്വന്തം പോക്കറ്റിൽ സ്വന്തം പേഴ്സ് അടിക്കാൻ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? സാർ, ഇയാളെ പോക്കറ്റിൽ നിന്ന് ആരാണ്ട് അടിച്ചു. പുറത്തെല്ലാരും നിപ്പുണ്ട്, നമ്മുടെ സ്ഥിരം പുള്ളി വിളിച്ചോണ്ട് വാണോ? ഇയാളല്ല സാർ പ്രതി, എങ്കിലും കൈ പൊക്കി പോയതല്ലേ ഒരെണ്ണം. ധൈര്യമായിട്ട് ചെല്ലങ്ങോട്ട്. ആ പക്കിയോ? എവിടെടാ പേഴ്സ്? ആ അവിടെ പറയില്ലേ. ഓ ഓ, വനിത പോപ്പോ ഇങ്ങോട്ട് വാടാ. അപ്പോ അടുത്ത ആളാരടാ? കയറി വിടാ. പരിശോധിക്കട്ടെ. അയ്യോ, ഇക്ലിയാവുന്നു. അയ്യോ സാർ, വല്ലാതെ ഇക്ലി വരുന്നോ? അയ്യോ പേഴ്സ് എന്റെ ബാഗില്, ഇതെങ്ങനെ വന്നു സാർ? സെബാസ്റ്റ്യ റെഡി സാർ, എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ദേ പക്കി, വേലേ ഇറക്കരുതേ. ഈ പേഴ്സിലിരുന്ന പൈസ എവിടെ? സത്യമായിട്ട് അതായത് കാശ് ഉണ്ടായിരുന്നില്ല. ഓഫീസിലല്ല റാണി, മനുഷ്യന്മാരുടെ കയ്യിൽ 5 പൈസ കാണില്ല. എന്തിനാടാ ചെരക്കാനാണെന്നും പറഞ്ഞ് നടക്കുന്നത്? നല്ല പോക്കറ്റടിക്കാരൻ ഒരിക്കലും കാശില്ലാത്ത പോക്കറ്റ് അടിക്കില്ല. ആദ്യം നമ്മൾ നോക്കേണ്ടത് പോക്കറ്റടിക്കാൻ പോകുന്ന ആളുടെ ഗെറ്റപ്പാണ്. ആള് പുതുപ്പണക്കാരനാണോ? ആണെങ്കിൽ പേഴ്സ് നിറയെ കാശ് കാണും. ഇനി പുതുപ്പണക്കാരനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? വില കൂടിയ ഷർട്ടും കയ്യിൽ ബ്രേസ്ലെറ്റും ചുറ്റും കുമുകുമ സെന്റും മണവും കാണും. പക്ഷെ ചെരുപ്പ് വില കുറഞ്ഞതായിരിക്കും. മനസ്സിലായടാ നിനക്കൊക്കെ. ഓ എന്റെ അച്ചാ, ഇത് എത്രാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഇത് കേൾക്കുന്നത്? അച്ചാ, ഞാൻ പോക്കറ്റടിച്ച കാലമൊന്നും അല്ല ഇത്.
ഇപ്പോ പോക്കറ്റ് അടി അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ആ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ കഴിഞ്ഞ ശനിയാഴ്ച നോക്കിയ കണക്കില് ഒരു പെശകുണ്ട് പക്കി എന്നോട് വാങ്ങിയത് 80 രൂപയല്ല 120 രൂപയാ എനിക്ക് ഇവിടെ ഭയങ്കര സംശയമുണ്ട് കുറച്ച് കാലമായിട്ട് കണക്കില് തരികറ കാണിക്കുന്നുണ്ട് എനിക്കും തോന്നായിക്കില്ല ആ ദേ ഇതോട് നിർത്തി സോറി എല്ലാം പെട്ടെന്നായിരുന്നു അളിയൻ വന്നത് പെകളെ കൊണ്ടുപോയതും എന്റെ പേരോ എന്റെ പേര് ഇതിന്റെ പേരറിയില്ലേ ഇതാണ് എക്സ്എൽആർ അസോസിയേഷൻ ഓഫ് കൊളാബറേഷൻ എന്ന് പറയും തെണ്ടി ഇതാര് താങ്ങിയത് വെരി ഗുഡ് ഇതിപ്പോ കംപ്ലീറ്റ് കള്ളമാരായില്ല അതുകൊണ്ട് ഇതിന്റെ വില പോയി ഹലോ ഹലോ ഞാൻ പ്യാച്ച ഇത് ഏത് സ്ഥലം പോലീസ് സ്റ്റേഷനോ പോലീസ് സ്റ്റേഷനാ ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചായക്കട. ചേട്ടന്റെ ഒരു കാര്യം, ഞാൻ ഈ പ്രദേശത്തിന്റെ കാര്യം ചോദിച്ചത്. എന്തിനാ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ച. ചേട്ടാ ഇവിടെ ഈ പൊറോട്ടക്കൊക്കെ എന്താ വില? പൊറോട്ട 1.5 രൂപ. കേക്കിനോ? കേക്ക് 2. അയ്യോ, ഈ പൊറോട്ടക്കും കേക്കിനൊക്കെ എന്താ വിലക്കുറവ്? ഈ മാവിന്റെയും പരിപ്പിന്റെയും ഒന്നും വില കൂടിയത് ചേട്ടൻ അറിഞ്ഞില്ലേ? ചേട്ടൻ നാട്ടുകാരെ നന്നാക്കാൻ നടന്നു. ചേട്ടൻ നന്നാവണ്ടേ? വിലക്കൂട്ട് വിലക്കൂട്ട്. പിന്നെ ചേട്ടോ, ഞാൻ കുറച്ചാള് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോ എന്റെ ഫുഡ് അറേഞ്ച്മെന്റ്സിന്റെ കാര്യം ചേട്ടൻ ഏറ്റെടുത്തോണം. പറ്റുമോ, ബുക്കില് KC കൃഷ്ണൻകുട്ടി നായർ എന്നൊരു പേരുകൂടെ എഴുതിക്കും. പിന്നെ ആഴ്ച അവസാനം ഓർമ്മിപ്പിച്ച് പറ്റിനടിച്ചോണം, ഞാനൊരു മറവിക്കാരനാ അതുകൊണ്ടാ. അപ്പോ ഐശ്വര്യമായിട്ട് ഒരു 3 പൊറോട്ടയും ഒരു കിഴങ്ങുകറി എടുത്തോളൂ. എടോ, തന്റെ ഈ ചുറ്റിപ്പറ്റിയിരിപ്പും പത്രവായനും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ താൻ ആളൊരു ചുറ്റിപ്പാണെന്ന്. നെയ്യപ്പം അടയിരിക്ക, ഒന്ന് പോടോ പോ. അതിപ്പോ സാധനങ്ങൾക്കൊക്കെ ഇത്തിരി വില കൂടുതലാണെന്ന് പറഞ്ഞൊരു തെറ്റാണോ? അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും, അതിനെനിക്കൊരു മടിയില്ല. എതിർക്ക്. ഈ രാജ്യത്ത് കൺസ്യൂമർ കോടതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ വിട്ടുതരില്ല. അനീതിയും മർദ്ദനും എനിക്കൊരു പ്രശ്നമല്ല. ഈ രാജ്യത്ത് ഒരു രൂപ കൊണ്ട് ഒരു കാര്യവും ഇല്ല. ആ ഒരു കാര്യമുണ്ട്, തല വീണാ ജോലി കിട്ടും. അയ്യോ, ഈ പൈസ എവിടെ പോയി? ദൈവമേ, ഒരു കുലുക്കം കേൾക്കുന്നുണ്ടല്ലോ, ട്രെയിൻ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്റെ പൈസ. അയ്യോ, തല പോയ ജോലി കിട്ടുന്നോ? എന്തൊരു മനുഷ്യൻ! അമ്മച്ചി, അയ്യോ ഓടി വരണേ! എന്റെ പൈസ! ചേട്ടാ പൈസ ഇന്ന് പോയാ നാളെ വരും. അയ്യോ ഓടി വരണേ! തലയ്ക്ക് തീ വണ്ടി വെക്കാൻ പോടേ, ഓടി വരണേ! ഇത് മാറി നിൽക്ക് ചേട്ടാ, പിന്നെണ്ടാക്കാം. എന്തേ പക്കി പ്യാശ്, രാവിലെ മസാലയും കപ്പയും വാങ്ങി തരാന്ന് പറഞ്ഞു പോയ ആളാ, ഇതുവരെ ആളെ കണ്ടില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ നമ്മൾ അടിച്ചു മറ്റേ പേശിട്ട ബാഗിന്റെ ഉടയക്കാരനില്ലേ, ഒരു അട്ടപ്പാടി, അവൻ ഇന്നലെ ദണ്ണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് 4:45 നിസാമുദ്ദീന് തലവെക്കാനൊരുങ്ങി. പ്യാശ് പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് പ്യാശ് എവിടെ? അവൻ ആ ബാഗുകാരൻ അന്വേഷിച്ചു പോയിരിക്ക. നമ്മള് കാരണം ചാകുന്നതെന്ന് വല്ല എഴുത്തോ മറ്റോ എഴുതി വെച്ചിട്ട് ചത്ത, നമ്മള് കുടുങ്ങും. ചേട്ടനെ പ്യാശ് വിളിക്കുന്നു. പ്യാശ? ദാ അവിടെ വാ. എന്താ? വാ, നിർത്ത് നിർത്ത്. എവിടെ ഇരുന്നേ? ഇവിടെ ഇരിക്കേ. ആ എടുത്തേക്കാ, രണ്ട് കൂട്ടർ കടലിൽ കൊടുക്ക്.
ഇതാർക്കാ നിങ്ങക്കന്നെ എന്തിന് പുട്ട് കറൽ എന്തിനാണാ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇനി പുട്ട് നിന്നോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയെന്ന് പറയാനാണോ ഇത്രക്ക് ചിരിക്കാൻ വേണ്ടിയുള്ള തമാശ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്തോ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി ആ കുറുമ്പും ആ ദേഷ്യം ദേഷ്യം വരുമ്പോ ചുമക്കുന്ന ആ മീശിയും തെങ്ങാതി വേണ്ട 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 അത് വേണ്ട കട 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 എനിക്ക് വയ്യ ഈ പൂട്ടങ്ങട് കയറ്റിയൻ വിശപ്പുള്ളതുകൊണ്ട് മാത്രം തിന്നുകയാണ് അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം ആദ്യം ഈ പൂട്ടങ്ങട് തിന്നെ എന്നിട്ട് ഞാൻ ആരാ എന്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടാ എന്റെ പേരാ പ്യാശ പ്യാശു അതെ പ്യാശു ഒരിക്കൽ ഈ കടക്കാരൻ റഹ്മാനുക്ക എന്നോട് ചോദിച്ചു പ്യാശുമോന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു വലിയൊരു പോക്കറ്റ് അടിക്കാരൻ ചെങ്കോലും കിരീടവും ഒക്കെ ഉള്ള ഒരു വലിയ പോക്കറ്റ് അടിക്കാരൻ അടിച്ചാലും അടിച്ചില്ലെങ്കിലും പോലീസിന്റെ ഇടി കൊള്ളുന്നൊരു പാവം പോക്കറ്റ് അടിക്കാരൻ നിരപരാധിയായ നിങ്ങൾ ഇടി കൊള്ള കണ്ടപ്പോ ഞാൻ എന്റെ അച്ഛൻ ഓർത്തുപോയി അത്രേ ഉള്ളൂ പേരെന്താണെന്നാ പറഞ്ഞത് പ്യാശ് പ്യാശ് എന്റെ നല്ല പ്യാര് ഇവിടെ തന്നോട് ഞാൻ എന്ത് ദ്രോഹമാ ചെയ്തത് അന്നാ എസ്ഐയുടെ ദേഹത്തേക്ക് എന്നെ തള്ളിയിട്ടു റെയിൽവേ ട്രാക്കിലൂടെ പൈസ എടുക്കാൻ പോയപ്പോ ചാകാൻ പോവെന്ന് പറഞ്ഞ ആളെ കൂട്ടി ഇപ്പൊ എന്താ രണ്ടൂറ്റി പുട്ടും മേടിച്ച് എന്നിട്ട് മിമിക്രി പറയണോ പേരെന്താ പറഞ്ഞ കൃഷ്ണൻകുട്ടി ആ രാമൻകുട്ടി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഞാൻ അങ്ങനെ ആർക്കും പുട്ടും കറലും മേടിച്ചു കൊടുക്കുന്ന പണി എനിക്കില്ല പിന്നെ തന്നോടെന്തോ ഒരു സ്നേഹം സത്യത്തിൽ താൻ പോക്കറ്റ് അടിക്കാരനാണോ പുട്ട് മേടിച്ചെന്ന് വിചാരിച്ച ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയില്ല കേട്ടോ റിയലി സോറി പക്കിക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം ഒന്ന് അറിഞ്ഞോണ്ടല്ലോ മനഃപൂർവ്വല്ലേ പക്കി പേഴ്സ് നിങ്ങളുടെ ബാഗിലാണ് ഇട്ടിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ എസ്ഐയുടെ മുമ്പിലേക്ക് തള്ളിയിടില്ലായിരുന്നു അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അടിച്ച പേഴ്സ് എന്റെ ബാഗിൽ ഇട്ടത് ഓടിക്കരുത് തെങ്ങിന് ഇവിടെ എന്റെ കാലോടിച്ചിരിക്കുന്ന കൃഷ്ണൻകുട്ടി രാജമാതാവായ വന്ദിതയായ കുന്തിദേവി എവിടെ ഞങ്ങൾക്കിന്നൊരു ശിക്ഷ കിട്ടി അമ്മ ഇതൊന്ന് കണ്ടിടണം മക്കളെ ഭിക്ഷ എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ അഞ്ചു പേരും തുല്യമായി പങ്കിട്ടെടുത്തോളൂ പാഞ്ചാല രാജന്റെ സീമന്ത പുത്രിയാം ദ്രൗപദിയല്ലയോ ഭിക്ഷ ഇന്ന് പാഞ്ചാല രാജന്റെ സീമന്ത പുത്രിയാം ദ്രൗപദിയല്ലയോ ഭിക്ഷ ഇന്ന് ഭിക്ഷ ഇന്ന് ഭിക്ഷ ഇന്ന് കണ്ടു ഞാൻ മക്കളെ സുന്ദര മംഗയാം ദൃഷ്ടത്യം എന്റെ നേർഭങ്ങളെ നേർഭങ്ങളെ ആ മഹിളാ രക്തത്തെ സ്വീകരിച്ച് ആരയിക്കട്ടെ വരാൻ പറയും മക്കളെ അങ്ങനെ ആകട്ടെ രാജമാതാവേ മധുവിധുരാവല്ലേ മനസിൽ നീലാവല്ലേ ദ്രൗപദി മധുവിധുരാവല്ലേ മനസിൽ നീലാവല്ലേ മൗനത്തിനെന്തേ ഇത്ര മധുരം പറയൂ ദ്രൗപദി അല്ല വീട്ടിൽ വല്ല വിശേഷമുണ്ടോ വെളുപ്പിനത്തെ വണ്ടിയിലെ പള്ളൂരത്തിലെ അളിയനും കുടുംബവും വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈശ്വര പശു പെട്ട കാര്യം അവരറിഞ്ഞു ഏ ഇവിടെ മഴയുണ്ടോ അമ്മേ ഇന്നലെ പള്ളൂരത്തിൽ ഭയങ്കര മഴയായിരുന്നു ഇങ്ങനെയാണല്ലേ ഇവിടെ മഴ പെയ്യും വെറും മഴയല്ല ഇടി വെട്ടിയുള്ള മഴ അല്ല മഴയുടെ കാര്യം അമ്മേ ദേ മാമൻ വന്നു അളിയോ ആ
കിഷോർ കുമാർ അവിടെ വന്നില്ലേ? അവനെ പരീക്ഷയാ. നിങ്ങൾക്കാർക്കും പരീക്ഷ? ഞങ്ങടെ പരീക്ഷ കഴിഞ്ഞു. ആ നീ ഇവിടെ ഉണ്ടായിട്ടാണോടാ കൃഷ്ണൻകുട്ടി ഈ വയ്യാത്ത അമ്മയെ കൊണ്ട് പശുവിനെ കറപ്പിക്കുന്നത്? ശോ, നാട്ടുകാർ കണ്ടാൽ എന്തോ പറയും. ഏയ്, അത് അമ്മ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നല്ലേ. പശുവിനെ കറക്കാനും ഗാർഡനിങ്ങിനും വേണ്ടി ഒരു സർവന്റിനെ ഫിക്സ് ചെയ്തിരുന്ന അയാളുടെ അപ്പോയിന്റ്മെന്റ് അമ്മ അപ്രൂവ് ചെയ്തില്ല. ആള് ഫിറ്റല്ലത്രേ. ഓരോരോ പിടിവാശികളെ. പശു പെറ്റവരോ അറിയിച്ച ആരാടി പ്രസന്ന ചേച്ചി കത്തെഴുതിയത്? ആരും കത്തെഴുതിയതൊന്നും അല്ല, ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാ അതിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയത്. ആ മാസക്കണക്കനുസരിച്ച് വന്നതാ. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? വന്ന് കയറിയപ്പോഴേ പശുവിനെ വിറ്റ് കിട്ടുന്ന കാശിന്റെ വീതം വെപ്പും കഴിഞ്ഞു. ചുറ്റമ്മ ഒരു കുറ്റി പുട്ടും കൂടി മൂന്ന് കുറ്റി പുട്ട് കഴിച്ചിട്ട് 3 മിനിറ്റ് പോലും ആയില്ല. ഇതെവിടാടാ പോകുന്നത്? പ്രാവാതിരി പുട്ടുണ്ട് കൊടുക്ക്. ഇവന് കൊക്കപ്പുടിന്റെ സൂക്കട് ഉള്ളതുകൊണ്ട് എപ്പോഴും വിശപ്പാ കൃഷ്ണൻകുട്ടി. അച്ഛന്റെ മോൻ തന്നെ. അളിയന്റെ അസുഖല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. നീ കുറച്ചുകൂടെ പുട്ടുകൊടു മോനിഞ്ഞു വന്നേ. ഇന്ന് എത്ര കുറ്റി പുട്ട് തിന്നു? 5. ഇനി എത്ര കുറ്റി കൂടെ തിന്നും? 5. കൃഷ്ണൻകുട്ടി ചേട്ടാ എന്താടാ ചേട്ടൻ കർണന്റെ കിരീടം എടുത്തായിരുന്നോ? കിരീടമാ? ഞാൻ എന്തിന് കർണന്റെ കിരീടം എടുക്കുന്നത്? ഭാര്യ ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ കർണന്റെയും കൃഷ്ണന്റെയും കിരീടം എടുത്ത് ബാഗിൽ വെച്ചിട്ട് പൈസ തന്നാലേ തിരിച്ചെടുത്തോളൂ. പൈസ തന്നാലേ? അവളുടെ അച്ഛനായിരിക്കും എടുത്തത്. അതിന് പരമു ചേട്ടൻ കഴിഞ്ഞ കളിക്ക് വന്നില്ലല്ലോ. എന്നാ അവളുടെ അമ്മയായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടി തുറന്നു നോക്കുമ്പോ കർണന്റെ കിരീടം കാണുന്നില്ല. ചെല്ലപ്പൻ ചേട്ടൻ ആദ്യം കറിക്കുക. ചേട്ടൻ അങ്ങോട്ടൊന്ന് വന്നേ. എന്താ മാഷെ? എന്റെ കൃഷ്ണൻകുട്ടി, പിറവത്ത പരിപാടി കഴിഞ്ഞ പിന്നെ ഇന്നാ കിരീടം പെട്ടി തുറക്കുന്നത്. കർണന്റെ കിരീടം കാണുന്നില്ല. വൈകുന്നേരം കളിയുള്ളല്ലേ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ലേ എന്റെ കർണ. ആശാനേ, ആശാനേ, കിട്ടി ആശാനേ, കിട്ടി. ഞാൻ മൂത്തൊഴിക്കാൻ പോയപ്പോ ക്യാമ്പിന്റെ പുറകെ കിടന്ന് കിട്ടി. ഇതാണോ കൊറേ അവിടുന്ന് ഇത്രയും നാള് ചെരക്കാൻ നിർത്തിട്ട് കർണന്റെ കിരീടമാണ് ബ്രഹ്മാവിന്റെ കിരീടമെന്ന് അറിയാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാണ് ആ നൃത്തനാഥക്കാരായിട്ട് നടക്കുന്നത്? അല്ല, ഇതിനെന്താ കുഴപ്പം? കർണന്റെ കിരീടത്തിന് 3 തളവുണ്ടോ? ഒറ്റ തളവല്ലേ ഉള്ളു, പിന്നെ എങ്ങനെ കർണന്റെ കിരീടമാകും? ഇപ്പഴോ കറക്റ്റ് കർണന്റെ കിരീടം തന്നെ. ആശാന്റെ ഒരു ദൈവാനുഗ്രഹം. ഏത് റോൾ എടുത്താലും ഇനി കുജേലായിട്ട് രംഗത്ത് വന്നു തനി കുജേലൻ തന്നെ. കർണനായിട്ട് വന്നു തനി കുജേലൻ തന്നെ. പിന്നെ ഇപ്പൊ കർണൻ ശ്രീരാമന്റെ കിരീടം വെച്ച് ഒരു സ്റ്റേജ് കയറിയാ ആകാശം ഒന്ന് ഇടിഞ്ഞു വിടാൻ പോണില്ല. ആളെവിടെയൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ ആലോചിച്ച് എന്താണ് ഞാൻ പറയട്ടെ? എന്താ? പറ്റിപ്പോയ അബദ്ധം ഓർത്തു. അല്ലാതെന്താ? എന്താ അബദ്ധം? പ്ലംബിങ്ങും വയറിങ്ങും പഠിച്ച് ഗൾഫിൽ പോകാൻ പോണ കൃഷ്ണൻകുട്ടി ചേട്ടൻ 5 കാശിന് ഗതിയില്ലാത്ത ഈ പാവം സീതപ്പെണ്ണിനെ സ്നേഹിച്ച അബദ്ധം. നീ ഒന്ന് വെറുതെ ഇരിക്കും. വെളുപ്പിന് പള്ളുരുത്തി നളിയനും പെങ്ങളും വന്നിട്ടുണ്ട്. പശു പറ്റൂന്ന് അറിഞ്ഞോണ്ട് വന്നതാ. അവര് സ്നേഹം കൊണ്ട് വരുന്നല്ലേ, ആങ്ങളെയും അമ്മയും അനിയത്തിമാരെയും കാണാൻ. പിന്നെ സ്നേഹം പശു പെറുമ്പോ ഉണ്ടായിരുന്ന ഈ സ്നേഹം കപട സ്നേഹമാ. പശുവിനെ വിറ്റിയിട്ടുന്ന കാശുകൊണ്ട് 100 കൂട്ടം കാര്യങ്ങൾ കണക്കൂട്ടി വെച്ചിരുന്ന അതിന്റെ ലോൺ പോലും അടച്ചു തീർന്നിട്ടില്ല. ആ ഒരു വിസ കിട്ടി അക്കരെ കടന്നാൽ എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇന്നാള് പറഞ്ഞ ഫ്രീ വിസയുടെ കാര്യം എന്തായി? 1 ലക്ഷം രൂപയിൽ 50,000 രൂപ കുറയ്ക്കുന്നതിനായി ഫ്രീ ഫ്രീ എന്ന് പറയുന്നത്. 50,000 രൂപയ്ക്ക് കിട്ടുവോ? എന്താ രൂപ തരുവോ? ആ അങ്ങനെ ഒരു മോഹമുള്ള കാര്യം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മോഹം? മോഹമൊക്കെ എന്നോട് സുമ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നിങ്ങളുടെ അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനമായിട്ട് കിട്ടുമെന്ന്. അത് ഞാൻ റെഡിയാണെന്നും പറഞ്ഞല്ലോ. പേടിപ്പിക്കാ. 5 സെന്റ് സ്ഥലവും ഒരമ്മയും മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. അമ്മയും നാടായ നാടെല്ലാം നടന്ന് വിഴുപ്പലൊക്കെ ഉണ്ടാക്കി എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ സ്വർണമായിട്ട് ഈ 2 പവന്റെ മാല എനിക്ക് സ്ത്രീധനായി തരാനുള്ളൂ. അപ്പോ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടോ? ദേ എന്റെ വായിലിരിക്കുന്ന കേക്കല്ലേ. അതെ, നിങ്ങളുടെ കാറ്റ് വീഴ്ച വീണ 5 സെന്റ് തെങ്ങും തോപ്പും ഈ ബീഡിനൂലിന്റെ വലിപ്പമുള്ള മാലയും കണ്ടിട്ട് ഞാൻ നിന്നെ കെട്ടുവെന്ന് വിചാരിച്ചത്. വേണ്ട, 6 മാസം കഴിഞ്ഞ് എന്റെ കോഴ്സ് തീരുമല്ലോ. ആദ്യം എനിക്കൊരു വിസ ശരിയാക്കി താ. ഗൾഫി നേഴ്സുമാർക്ക് നല്ല ഡിമാൻഡ് ആണല്ലോ. കുറച്ചു നാള് ഞാൻ ജോലി ചെയ്ത് നല്ല കാശൊക്കെ സമ്പാദിച്ചിട്ട് നല്ല സ്ത്രീധനം തന്നിട്ട് എന്നെ കെട്ടിയാ മതി. അയ്യേ, താൻ ഇത്രക്കേ ഉള്ളൂ? ഏ ആണ്ടിന് സംക്രാന്തിക്ക് ഒരു കളി കിട്ടുന്നതിന് പോലും നേരത്തെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഒരു കലാകാരിക്ക് പ്രാഥമികമായി വേണ്ടത് കൃത്യനിഷ്ഠയാണ്. ഇവിടെ ഇപ്പൊ കൃത്യനിഷ്ഠ ഉള്ളവരൊന്നും കലാകാരികളല്ല. കലാകാരികൾ കൊട്ട് കൃത്യനിഷ്ഠ ഇല്ലതായി. മേലോട്ട് നോക്കിയാ പറഞ്ഞെങ്കിലും ആരുടെ ഉദ്ദേശാണെന്ന് എനിക്കറിയാം.
ചരളേ നീ സമാധാനിക്ക് മരകെ 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 കൃഷ്ണൻകുട്ടി അതിനെ ആശാനെ പറ്റി അല്ലല്ലോ പറഞ്ഞു പിന്നെ ആശാനെ എന്ത് ഇത്ര ദണ്ണം ഇന്ന് പ്രോഗ്രാം ഉള്ള കാര്യം അവൾ മറന്നോ ഇന്നലെ കണ്ടപ്പോഴും അവൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞതാ ആ ഇനി നോക്കണ്ട കൃഷ്ണൻകുട്ടി മണ്ടോദിയുടെ ചുറുപ്പന്റെ വേഷം ചരള തന്നെ ചെയ്യട്ടെ ആക്കി തട്ടേ കാണാം ഈ ഉത്സവം തട്ടേലും കണ്ടാ മതി ഉത്രകാമേഷിയാകാൻ കഴിഞ്ഞു പണ്ടിവിടെ കഥ പറയാൻ വന്നൊരു ഗാദികനെ രണ്ടു മണിക്കൂർ താമസിച്ചു വന്നതിനെ എറിഞ്ഞു കൊന്നെന്നും ആ ഖാദിയന്റെ മെമ്മോറിയലാണ് ഈ സ്റ്റേജെന്നും കുറച്ചു മുമ്പ് ആരോ പ്രസംഗിക്കുന്നത് കേട്ടു എന്താ സതി ഇത്ര വൈകിയത് ഞങ്ങളെല്ലാം എത്ര ഭയന്നോ ഇടയ്ക്ക് വെച്ച് ചന്ദ്രട്ടിന് വണ്ടി കേടായി ആ വേഗം വേഗപ്പെടും മണി എന്താ ഒന്ന് ചവിട്ടിയത് ആ പെട്ടെന്ന് വരണം ഇന്നലെ എവിടെയായിരുന്നു പരിപാടി ചേർത്തലയിൽ പരിപാടി കഴിഞ്ഞു വരുമ്പോ പത്രക്കെട്ടെടുക്കാൻ വേണ്ടി വാനം നിർത്തിയ എല്ലാവർക്കും വലിയ മുറുപ്പാ വലിയ ഡാൻസേഴ്സ് അല്ലേ വരുന്നു വരുന്നു അപ്പോ പശുവിനെ വിൽക്കാൻ തന്നെ തീരുമാനിച്ചോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പശുവല്ലേ ബാങ്ക് ലോൺ എടുത്തത് പശുവല്ല ഞാനാ ലോൺ അടയ്ക്കാൻ പോയാ അതിനെ കാണത്തുള്ളൂ 1500 രൂപ അടയ്ക്കാനുള്ളത് വിൽക്കുന്നെന്ന് അറിഞ്ഞാ മാനേജർ പ്രശ്നം ഉണ്ടാക്കില്ലേ മാനേജരെ പിടിച്ച് സാക്ഷി നിർത്തിയാണോ വിൽക്കുന്നത് അയാൾ അറിയാതെ അങ്ങ് കൊടുക്കും ഇവിടെ കാണും ഒന്ന് നിന്നേ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആളിവിടെ ഉണ്ടോ ഏത് കൃഷ്ണൻകുട്ടി സാർ ഈ പശുവിനെ വളർത്താനെന്നും പറഞ്ഞ് ലോൺ എടുത്തിട്ട് ഞങ്ങൾ ബാങ്കുകാരെ പറ്റിച്ചടക്കണ കൃഷ്ണൻകുട്ടി അങ്ങനെ കൃഷ്ണൻകുട്ടിയെ എനിക്കറിയില്ല സാർ തനിക്ക് പിന്നെ ഏത് കൃഷ്ണൻകുട്ടി അറിയാവുന്നത് എനിക്കറിയാവുന്ന കൃഷ്ണൻകുട്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടേ ഇല്ല സാർ നിർത്തണം നിർത്തണം നിന്റെ ഈ ജൽപ്പനം അമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ അമ്മ പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത് പാണ്ഡവ രാജകുമാരന്മാരെ അമ്മ പറഞ്ഞതിൻ പൊരുളറിയൂ അഞ്ചായി പങ്കിടാൻ പറ്റുമോ അങ്കനയെ അഞ്ചുപേർക്കൊപ്പം കഴിഞ്ഞിടുമോ അതുകൊണ്ട് ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമടാ അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ സാധുവിന്റെ പശുവിന്റെ കാര്യം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയ സാധുവിന്റെ പശു ചത്തു അല്ലേ ഞാൻ സാധുവല്ല സാർ കൃഷ്ണൻകുട്ടി ഇവൻ ആരുപോലും ഇല്ലാത്തൊരു പാവമാണ് സാർ സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ല ആകെയുള്ള സമ്പാദ്യം ആ ചത്തുപോയ പശുവായിരുന്നു പശുവും ചത്തു പാലില് പുളിയും പോയി ഇനിയാ ലോൺ അടക്കണോ സാർ താൻ പാപ്പരാണോ അല്ല സാർ നല്ല നായരാ പാപ്പറ എന്ന് പറഞ്ഞൊരു ജാതിയല്ല ഒരു വർഗമാണ് സ്വന്തമായിട്ടൊരു പൈസയുടെ സ്ഥലമോ സ്വത്തോ ഇല്ലാത്തവരെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പാപ്പർ തെണ്ടി അല്ല ഞങ്ങളൊക്കെ അങ്ങനെയുള്ളവരെ തെണ്ടിന്നാ വിളിക്കാറ് അല്ലേലും നിങ്ങളെ അങ്ങനെയും വിളിക്കാം എന്താ പാപ്പരായാൽ ലോഡ് അടയ്ക്കട്ടല്ലേ സാർ പാപ്പരായിരിക്കണം താൻ പാപ്പരാണെന്ന് പറഞ്ഞ് ഞാൻ ലോൺ എഴുതി തള്ളിക്കളഞ്ഞാൽ പിന്നെ തനിക്ക് സ്വത്തുണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ പണി തീർക്കും സത്യമായിട്ട് ഞാൻ പാപ്പരാണ് സാർ പശു ചത്ത നിലയ്ക്ക് സാറ് വിചാരിച്ചാൽ ഇവനെ പാപ്പരാക്കാം ഇല്ലോ സാർ ഞാൻ ഈ നാട്ടിൽ പലരെയും പാപ്പരാക്കിയിട്ടുണ്ട് ചിക്കൻ ഉണ്ടോ ഒന്ന് പാഴ്സലാക്കാൻ അതിനെന്താ സാർ ഇങ്ങനെ ഞാൻ പാപ്പരായത് തന്നെ താൻ വല്ലതും പറഞ്ഞോ ഏയ് സാറിന്റെ പേനാത്തുമ്പിലാണ് എന്റെ ജീവിതം എന്ന് പറയായിരുന്നു താൻ പേടിക്കണ്ടോ നാളെ തന്നെ തന്നെ ഞാൻ പാപ്പരാക്കിയിരിക്കും എന്താ പോരെ മതി അത് മതി അയ്യോ
നല്ല ലക്ഷണമൊത്ത പശുവാ. ഇതിനെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചപ്പോ അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ മൂന്ന് പെങ്ങന്മാർക്കും കൂടി ഒരേ ഒരു ആങ്ങളല്ലേ ഉള്ളൂ. അവന്റെ ഒരു ആഗ്രഹത്തിന് ഞങ്ങൾ തടസ്സം നിൽക്കത്തില്ല. അത് പണ്ടു മുതലേ അങ്ങനെ. നമസ്കാരം സാർ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏതാടോ ഈ പശു? ഇത് വേറെ പശു, മറ്റേത് ചത്ത പശു, ഇത് ചാകാത്ത പശു. എങ്ങനെ എങ്ങനെ? ചത്തത് സിന്ധി, ഇത് മേഴ്സി. അതിന്റെ നെറ്റിക്ക് ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ സാറെന്ന് പറഞ്ഞത്? നെറ്റിക്ക് പുള്ളിയുള്ളത് ഭാഗ്യമാണ്. സത്യം പറഞ്ഞ അതൊരു ഭാഗ്യം തന്നെയായിരുന്നു സാർ. അത് പോയതോടെ എന്റെ എല്ലാ ഭാഗ്യവും പോയി. ആരുടെ നെറ്റിക്കലത്തെ പുള്ളി? തന്റെ പുള്ളിയും ഭാഗ്യം ഞാൻ മാറ്റും. പശു ചത്തു, സ്വന്തമായിട്ട് ഭൂമിയില്ല സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞ് പാപ്പരാക്കിയിട്ട് അയാള് വന്നിപ്പോ പറഞ്ഞില്ലായിരുന്നെങ്കി എന്റെ ജോലി പോയനെ. തനിക്കറിയോ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല സാർ. പശു ചത്തെന്ന് പറഞ്ഞതും സ്വന്തമായിട്ട് ഭൂമിയില്ലെന്ന് പറഞ്ഞതും എല്ലാം സത്യമാണ് സാർ. ഇവർക്കാർക്കും സത്യം അറിയില്ല. ഈ കാണുന്ന വീടും പറമ്പും എല്ലാം എന്റെ പെങ്ങന്മാരുടെ പേരിലുള്ളതാണ് സാർ. നിന്നോട് ഇത് ആരാ പറഞ്ഞത്? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. വീടും പറമ്പും പെങ്ങന്മാർക്ക് കൊടുത്തിട്ട് നീ അങ്ങ് സന്യസിക്കാൻ പോവാ? നിന്റെ അച്ഛൻ മരിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞത് ഈ വീടും പറമ്പും നിനക്കുള്ളതാന്നാ. അത് കഴിഞ്ഞ അച്ഛൻ എന്നോട് പറഞ്ഞോ? അച്ഛന്റെ വാക്ക് തെറ്റിക്കാൻ എന്നെ കിട്ടൂല. അല്ലമ്മേ, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ചവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പാപമാ. ഒന്നും മിണ്ടായിരിക്കടാ. അതെ, നിങ്ങൾ ഈ പൈസ വാങ്ങിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്? എനിക്ക് ഈ പശുവിനെയും കൊണ്ട് പള്ളുരുത്തി വരെ പോകാനുള്ളതാ. അത് പിന്നെ ചേട്ടന്റെ പശുവിന്റെ പൈസ എനിക്കെന്തിനാ അല്ലേ? ഇയാളാരാ? ഒരു വഴിപോക്കൻ. താമര, താമര. താനാരാ? ഞാൻ ദാമോദരൻ നായര്. എന്തിനു വന്നു? ആരുടെ പശുവാ ഇത്? ഞാൻ ഈ ഫൽഗുണന്റെ അയൽക്കാരനാ. അവന്റെ അളിയന്റെ പശുവിനെ വിൽക്കാൻ പോണു, വാങ്ങുന്നെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നതാ. ആ പണം കഥ. എന്നിട്ട് ഈ പശുവിനെ താൻ കൊണ്ടുപോയിക്കോ. പിന്നെ ഇത് ഇയാളുടെ പശുവല്ല, 320-ാം നമ്പർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വക പശുവാ. മതി മതി, ഇനി കരഞ്ഞോണ്ട് നിന്നാലേ വീട്ടുകാരറിഞ്ഞ് പോക്ക് നടക്കത്തില്ല. സതി എവിടെയായാലും കത്ത് എഴുതണം കേട്ടോ. ആ ബസ് വരുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. ഭാഗ്യമുള്ള ഇനി നമ്മൾ എന്നാണാവോ എന്തോന്നു ഈ ഒളിച്ചോടുന്നത്. വണ്ടി വരാറായി. ഏത് വണ്ടി? ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞാലേ താൻ തലവെക്കത്തുള്ളോ. എട്ടരക്കുള്ള മദ്രാസ് മൈലുണ്ട്. സാധാരണ രാത്രി വണ്ടി മിസ്സാകുന്നവരൊക്കെ ഈ വണ്ടിക്കാ തലവെക്കുന്നത്. തമാശയാണല്ലേ. എന്താ മോളെ? അല്ല, ഞാൻ പറയായിരുന്നു തലവെക്കണെങ്കി ഇനി വൈകണ്ട, മദ്രാസ് മൈൽ ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. തല വെച്ചതല്ല, പൈസ എടുക്കുമായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അല്ല, ഇയാള് പോയില്ലേ? ആഹാ, അപ്പൊ സ്ഥിരം കുട്ടിയടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതുക. നിങ്ങൾ എനിക്കൊരു പണി വാങ്ങിച്ചു തരണം. ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കുക. ഉണ്ട്, ഒരു പണിയുണ്ട്. ഒരു പണിയില്ലാതിരിക്കുന്ന പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പണി. അതിന് വേണം കുടിക്കും. അത് വേണ്ട. അതിനും പറ്റുന്നില്ലെങ്കിൽ സ്ഥലം കാലിയാക്കണോ? തനിക്ക് ജോലി വാങ്ങി തന്നിട്ട് ഞങ്ങൾക്ക് എന്താട്ടോ നേട്ടം? നേട്ടമുണ്ട്, നേട്ടമുണ്ടാക്കാം. എങ്ങനെ? എന്റെ ജീവിതം ഒരു ഞാനിമ്മേൽ കടന്നാടുകയാണ്. എപ്പ വേണമെങ്കിലും അടിമാലിന്ന് അവരെത്ര. അവർക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, എന്റെ ഒരു ഒപ്പ്. അതെ, സിഗ്നേച്ചർ. അവർ തരുന്ന മുദ്രപത്രത്തിൽ ഞാനൊരു ഒപ്പിട്ട് കൊടുത്താൽ എല്ലാം കഴിഞ്ഞു. സമ്പന്നതയുടെ നടുവിലാ ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും കാഠ്മണ്ഡുവിൽ. മൂന്ന് തലമുറ അനുഭവിച്ചാലും തീരാത്ത സ്വത്ത്. അല്ലലും അറുതിയും അറിയാണ്ട് ഞാൻ വളർന്നു. പക്ഷേ വിധിയാണ്. വിധിയല്ല, എന്റെ അമ്മാവൻ എമ്മൻ നമ്പ്യാർ ഭയങ്കരൻ. ഒരു കാർ ആക്സിഡന്റിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ കോടികൾ സ്വത്തെല്ലാം എന്റെ പേരിൽ. വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. എമ്മൻ നമ്പ്യാർ അമ്മാവൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. എ ബ്രൂട്ടൽ മർഡർ.
പിന്നെ എമ്മൻ നമ്പ്യാരമ്മാവന്റെ ലക്ഷ്യം എന്നെയായി. എപ്പോ വേണമെങ്കിലും എന്റെ ജീവൻ അപകടത്തിലാവുമെന്നറിഞ്ഞപ്പോൾ ഞാൻ നാടുവിട്ടു. അപ്പൊ തന്റെ സ്വത്തോ? അതിപ്പോ അമ്മാവന്റെ കസ്റ്റഡിയിലാണ്. ഞാൻ നിയമയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ വിധിയുണ്ടാവും. അതുവരെ എവിടെയെങ്കിലും ഒളിച്ചുപോയി താമസിച്ചോളാൻ വക്കീൽ തന്നെയാണ് ഉപദേശിച്ചത്. വെറും 6 മാസം കഴിഞ്ഞാൽ കേസിന്റെ വിധിയുണ്ടാവും. സ്വത്ത് എനിക്ക് കിട്ടും. ഞാൻ കോടീശ്വരനാകും. ഞാനല്ല, നമ്മൾ കോടീശ്വരന്മാരാകും. നമ്മളെല്ലാം അടിമാലിയിൽ പോയി അടിച്ചു പൊളിക്കും. അതുവരെ എമ്മൻ നമ്പ്യാർ അമ്മാവനിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 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 അയ്യോ, ഞങ്ങൾക്ക് കഴിയും. എമ്മൻ നമ്പ്യാരല്ല, അവന്റെ അമ്മൻ നമ്പ്യാര് വന്നാലും ഞങ്ങളുടെ അണ്ണന്റെ ദേഹത്ത് ഒരു തരി മണ്ണിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കഴിയാൻ വെട്ടും. ഞാനും വെട്ടും. ഞങ്ങൾ വെട്ടും. റാണി, നിങ്ങളുടെ വിരുന്നുകാരും പോയടി. പാവം, അയാളുടെ കഥ കേട്ട കരഞ്ഞു പോവും. എമ്മൻ നമ്പ്യാരെന്ന് പറഞ്ഞ അയാളുടെ ഒരു അമ്മാവൻ അയാളെ കൊല്ലാൻ നടക്കാത്രേ. കാശിനു വേണ്ടി ഓരോ മനുഷ്യര് കാണിക്കുന്ന കാര്യങ്ങള്. ഓ പാവം. ശരിയാ, കൃഷ്ണകുട്ടി പാവം തന്നെ. സതിക്കെങ്ങനെ അറിയാം അയാളുടെ പേര്? പേരും മേൽവിലാസം എല്ലാം അറിയാം. എന്റെ നാട്ടുകാരനാ കൃഷ്ണകുട്ടി. ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നവരാ. പാളത്തി തലവെച്ചാളെ, നിങ്ങളെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു. ബോംബ് തോക്കുമൊക്കെ ഉണ്ട് അവരുടെ കയ്യില്. അയ്യോ, എന്തിനു? ആരാ അവര്? എന്താ നിങ്ങളുടെ അമ്മാവന്റെ പേര്? നിങ്ങളെ കൊല്ലാൻ നിങ്ങളുടെ എമ്മൻ നമ്പ്യാർ അമ്മാവൻ പറഞ്ഞു വിട്ടാണെന്നാ പറഞ്ഞു. എന്നിട്ട് കോടികളുടെ സ്വത്ത് സ്വന്തമാക്കാൻ. സതി എല്ലാം പറഞ്ഞല്ലേ. ചന്ദ്രേട്ടൻ മരിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് സീത എഴുതിയ അവസാന കത്ത് ബോംബെയിൽ വെച്ച് എനിക്ക് കിട്ടുന്നത്. അമ്മ മരിച്ചെന്നും അവൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്നും മറുപടി എഴുതാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ചന്ദ്രേട്ടൻ്റെ ബന്ധുക്കൾ വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. ഇവിടെ വന്നതിന് ശേഷം പല കത്തുകൾ ഞാൻ അവൾക്ക് അയച്ചു. ഒന്നിനും മറുപടി കിട്ടിയില്ല. കൃഷ്ണകുട്ടി, ഞാനന്ന് പറഞ്ഞില്ലേ വിസാകാര്യം? പാർട്ടി എത്തിയിട്ടുണ്ട്. ഏ, അതേന്ന്? സത്യമാണോ റഹ്മാനെ? അവരെവിടാണ് ക്യാമ്പ്? സിറ്റി ലോഡ്ജിൽ. നീ നമ്മുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, 90% ഉറപ്പുള്ള കാര്യമാണ്. നീ പത്രമൊക്കെ കൊടുത്തിട്ട് ഉച്ചോട് കൂടി എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് ഇന്ന് തന്നെ പോയി അവരെ കാണണം. ഈശ്വര, ഇത് നടക്കണേ. പ്ലംബിങ്ങിനും വയറിങ്ങിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റേറ്റിൽ 3 പേരിൽ ഒരാളാണ് സാർ ഞാൻ, കെ സി കൃഷ്ണൻകുട്ടി. പത്രത്തിലൊക്കെ പേര് വന്നിരുന്നു. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് തരാമെന്ന് പറഞ്ഞതാ. ആ മിസ്റ്റർ കൃഷ്ണകുട്ടി, നമുക്കിപ്പോ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒന്നും ആളാവശ്യമില്ല. 10-40 കാർപ്പന്റേഴ്സിനെയാണ് ഇപ്പൊ കമ്പനിക്ക് ആവശ്യം. കാർപ്പന്റേഴ്സോ? അതെ, മരപ്പണിക്കാർ. ഈ ആശാരിമാര്? ആ, 41 ആശാരിമാർക്കുള്ള NOC ആണ് ശരിയായി വന്നിരിക്കുന്നത്. ആശാരിപ്പണി ഞാൻ പഠിക്കാം സാർ. എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു ആശാരി ടേസ്റ്റ്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആശാരി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോൾ ആശാരിമാര് പണിയുന്ന നോക്കി മണിക്കൂറുകളോളം ഞാൻ എല്ലാം മറന്നു നിന്നിട്ടുണ്ട്. കൊട്ടുപടി താളം, അതിന്റെ ആ ശാന്തത. പഠിക്കാം സാർ, ഞാൻ പഠിക്കാം. എന്റെ പേരോട് എഴുതിക്കോ, KC കൃഷ്ണൻകുട്ടി. ആ KC കൃഷ്ണൻകുട്ടി, അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല സാർ. എങ്ങനെയെങ്കിലും ഇവന് കൂടി ഒരു NOC സംഘടിപ്പിച്ചു കൊടുക്കണം. ഇവന്റെ കുടുംബസ്ഥിതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഏറെ നാളത്തെ എന്റെ സ്വപ്നമാണ് സാർ, എന്നെ കൈവടിയരുത്. ആ, ഒരു കാര്യം ചെയ്യാം. ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. 41 ആശാരിമാരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് യാത്രയ്ക്ക് തയ്യാറാക്ക്. എങ്കിൽ എൻ്റെ റിസ്കിൽ നിങ്ങൾക്കൊരു വിസ ഞാൻ ശരിയാക്കാം. 41 ആശാരിമാരെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ തനിക്കൊരു റിഡക്ഷൻ കൂടി. തൻ്റെ വിസയ്ക്ക് പാതി കാശ് തന്നാൽ മതി. എത്ര ആശാരിമാർ കൂടുന്നുവോ അത്രയും നിങ്ങളുടെ വിസയ്ക്കുള്ള പണം കുറയും. എന്തു പറയുന്നു? ശരിയാക്കാം സാർ, 41 ആശാരിമാരെ ഞാൻ സംഘടിപ്പിക്കാം. വെരി ഗുഡ്. അതേ, നമ്മുടെ തങ്കപ്പൻ ആശാരിക്ക് എത്ര പെമ്മക്കളാണ്? എന്താ കാര്യം? 6 ആണോ 7 ആണോ? 7. എല്ലാത്തിനെയും കിട്ടിച്ചാലേ. അപ്പൊ തങ്കപ്പൻ ആശാരിക്ക് 7 മരുമക്കൾ ആശാരിമാർ.
പിന്നെയും വേണോന്റെ 12 പേരുടെ എന്തിനാന്നേ അതൊക്കെ പറയാം നമ്മുടെ മലബാറിൽ പോയ ചന്ദ്രനാശാരിക്ക് എത്ര ആൺമക്കളാ ചന്ദ്രനാശാരിന്റെ മോളെ ഇവിടെ ആഹാ നമസ്കാരം എത്ര ആങ്ങളമാരാ 3 അപ്പ 7 3 10 ഈ നാടകക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ പൊന്നപ്പനാശാരിയുടെ ചേട്ടന്മാരും അനിയന്മാരും കൂടി 4 ഈ പൊന്നപ്പനാശാരിക്ക് വല്ല കാര്യമുണ്ട് ഒളിച്ചോടാൻ ഒരാൾ കുറഞ്ഞില്ലേ സുഗ്രീവൻ ആശാരിയും ബാലനും കുഞ്ഞികൃഷ്ണ ആശാരിയും കൂടെ ചേർന്ന് 7 എന്നാലും വേണം 5 ആശാരിമാരോട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റ ആശാരിമാരെ കിട്ടത്തില്ല അല്ല എന്തു പറ്റി എന്തു പറ്റിയെന്നോ ഈ മാലയോഗൻ രാജയോഗം പുത്രയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്റെ ജാതകത്തിൽ ഇതൊന്നുമല്ല സാക്ഷാൽ വിശ്വകർമ്മയോഗം ഞാൻ ഒരു കഥയോർത്തു പോവുകയാണ് കാലവർഷക്കെടുതിയിൽ നമ്മുടെ പ്രാണാട് പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ ഒരു 6 വയസ്സുകാരൻ കൊച്ചുകുട്ടി തന്റെ കൊച്ചുവള്ളത്തിൽ തന്റെ നാട്ടുകാരെ അക്കര ഇക്കര കടത്തുന്ന കാഴ്ച കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആ പിഞ്ചു ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല പക്ഷേ ആ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ കൃഷ്ണകുട്ടി ആ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാരെ അക്കര ഇക്കര കടത്താനുള്ള വാഞ്ചന ഈ ബാലനിൽ കുടികൊണ്ടിരുന്നു എന്നുള്ളതാണ് നക്കന സത്യം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കൃഷ്ണകുട്ടി ഈ നാടിന്റെ അഭിമാനമാണ് ഇന്ന് കൃഷ്ണകുട്ടിയോടൊപ്പം നമ്മുടെ നാട്ടിലെ 40 ൽ പരം ആശാരിമാരും ആചാര്യമാരല്ലാത്തവർ വടക്ക് ഭാഗത്തും ആചാര്യമാർ തെക്ക് ഭാഗത്തും ആണല്ലോ ഇരിക്കുന്നത് എല്ലാവരും റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പേര് വിളിക്കട്ടെ ആദ്യത്തെ പേരെന്താ ഗോപാലൻ ഗോപാലൻ ആശാരി ഉണ്ടേ വന്നട്ടെ വന്നട്ടെ ഇരിക്കൂ നമസ്കാരം ചേട്ടന്റെ പേരെന്താ ഗോപാലൻ ഈ റേഷൻ കാർഡ് ചേട്ടന്റെ പേരിലല്ലല്ലോ അത് ഞങ്ങളുടെയല്ലേ കൃഷ്ണകുട്ടി നിങ്ങളുടെ അല്ലേ കൃഷ്ണകുട്ടി റേഷൻ കാർഡ് വേണമെന്നേ പറഞ്ഞുള്ളൂ ആരുടെ വേണമെന്ന് പറഞ്ഞില്ല എടോ ഇത് പാസ്പോർട്ട് എടുക്കാനാ സ്വന്തം തന്നെ വേണം സ്വന്തം പോയി എടുത്തുകൊണ്ട് വാടോ ആ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ ഗണപതിയോട് കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ അടുത്ത പേരെന്താ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ ആശാരി ആ ഇരിക്ക് എന്താ പേര് കുഞ്ഞിക്കണ്ണൻ റേഷൻ കാർഡ് സ്വന്തമാണോ അതെ തടിപ്പണി അറിയുമോ അതെന്നെ മറ്റടുത്ത ചോദ്യം ചോദിക്കുന്നേ അല്ല പിന്നെ തന്റെ വീട്ടിലെ സ്റ്റൂളും കസേരയും ഞാനല്ലേ പണിതത് അതിന്റെ 200 രൂപ ബാക്കി ഇപ്പോഴും തരാനുണ്ടല്ലോ കുഞ്ഞിക്കണ്ണ ഒരു ഇന്റർവ്യൂ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതൊന്നും കാര്യമാക്കണ്ട മാഷേ ആ ജനറൽ നോളജ് ഒന്ന് പിടിച്ചേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് അല്ലേ വിവിഗിരി കൊള്ളാം കൊള്ളാം നല്ല ജനറൽ നോളജ് ആണ് കൊള്ളാം ഈ റേഷൻ കാർഡിന്റെ 1-ാം പേജും 3-ാം പേജും നിർബന്ധമായും വേണം കുഞ്ഞിക്കണ്ണ തന്റെ കുടുംബം ഇനി എങ്ങനെ റേഷൻ വാങ്ങും വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ കീറാൻ ഞാൻ പറഞ്ഞില്ല അല്ല ആരാ പറഞ്ഞത് ഗൾഫിൽ ആചാര്യമാരില്ലെന്ന് ദേ എന്റെ പെങ്ങള് കഴിഞ്ഞ 5 വർഷമായിട്ട് ഗൾഫിലാ അവള് പറഞ്ഞത് അവിടെ ഈ ഷെയ്ഖുമാരിൽ പകുതിയിലധികവും ആചാരി ഷെയ്ഖുമാരെന്നാ ആ പിന്നെ എന്റെ അളി എന്റെ പ്രാന്തല്ലേ ഷെയ്ഖാശാരിമാരുടെ ഇടയിലേക്ക് മരാശാരിമാരെ കൊണ്ടുവരാം എടാ ഫൽഗുന നിന്റെ അളിയൻ ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തേരെ പറ്റിക്കാൻ പറ്റും പക്ഷേ വിവരമുള്ളവരും ഉണ്ട് ഇവിടെ ആ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ കാര്യം എന്താണെന്നോ നിങ്ങളെയൊക്കെ ജോലിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന എന്തിനാന്നറിയോ എന്തിനാ നിങ്ങളറിയാതെ നിങ്ങളുടെ ഒക്കെ കിഡ്നി എടുത്ത് അറബികൾക്ക് വിൽക്കാൻ ഈ പറഞ്ഞത് സത്യമാ ചേട്ടാ ഈ ആശാരിമാരുടെ ഹെൽപ്പർമാരായിട്ട് അവിടെ വലിയ ചാൻസ് ഉണ്ടോ ആദ്യം ഈ ആശാരിമാരൊന്ന് കരകയറട്ടെ അതിനുശേഷം ഹെൽപ്പറായിട്ട് നിന്നെ കൊണ്ടുപോകാം ആ ഒന്ന് നിന്നേ ആ എന്താ എല്ലാരും കൂടെ നിനക്ക് ആശാരിമാരുടെ കിഷ്ണി തന്നെ വേണം അല്ലേ കിഷ്ണിയോ അതെന്തോന്നാ കിഡ്നി എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല അല്ലേ കൊച്ചുന്നാളെന്ന് മുതൽ അറിയാവുന്ന ഞങ്ങളോട് തന്നെ ഇത് കാണിച്ചല്ലോടാ ആദ്യം തന്റെ അളിയന്റെ കിഡ്നി എടുത്തു കൊടുക്ക് എന്നിട്ട് മതി ആശാരിമാരുടെ കിഡ്നി എടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഈ ജോലിക്കാണെന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കിഷ്ണി എടുത്ത് അറബിക്ക് വിൽക്കാനായിരുന്നു അല്ലേ എന്റെ പ്ലാൻ ഈ കിഷ്ണിക്ക് തടവൊന്നും ഞങ്ങളെ കിട്ടത്തില്ല വേറെ ആളെ വെക്കണം പപ്പ ഈ പറയുന്ന നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത് ജോർജ് കുട്ടി എന്താ സത്യമല്ലേ നിശാചരേന്ദ്ര നമ്മൾ രണ്ടാളും കൂടെ ഗൾഫിലേക്ക് ആശാരിമാരെ കൊണ്ടുപോകുന്നത് അവിടെ തന്നെ അവരുടെ കിഡ്നി എടുക്കാനാണെന്ന്
ജോർജുട്ടി മാഷി ബാലെ ട്രൂപ്പിന്റെ മറവിൽ പുറം രാജ്യങ്ങളിലേക്ക് കിഡ്നി കയറ്റി അയക്കുന്ന മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്ന് അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. എന്താട്ടാ പ്രശ്നം? മാഷ് ജോർജുട്ടിയെ കൊല്ലാൻ പോകും. ഇന്ന് തന്നെ കൊല്ലോ, പിന്നെ നടക്കാതെ. അങ്ങോട്ട് നിന്ന് ചോദിക്കേ, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. നീ നാട്ടുകാരെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലടാ. ഞാൻ എന്തെടുത്തിട്ടാ മാഷേ? ഞാൻ എന്റെ ബാലേ ട്രൂപ്പിന്റെ മറവിൽ വിദേശത്തേക്ക് കിഡ്നി കയറ്റി അയക്കുന്നു നീ പറഞ്ഞോ? മാഷ് കയറ്റി അയക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കിഡ്നി കയറ്റി അയക്കുന്ന ചില ഡാൻസ് മാഷുമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ശരിയാ. ഈ നാട്ടിൽ മാഷ് അല്ലാതെ പിന്നെ വേറെ ഏത് ഡാൻസ് മാഷാണ് ഉള്ളത്? ഇത് അവന്റെ ടെക്നിക്കാണ്, അടിച്ചവന്റെ കവാല കുട്ടി പൊട്ടിക്ക്. ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. ആശാരിമാരുടെ കിഡ്നി വിറ്റ് വീട്ടു ചെലവ് നടത്തേണ്ട ഗതികേടൊന്നും എന്റെ കുടുംബത്തിൽ ഇല്ലടാ. കിഡ്നി പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പിരിഞ്ഞേ 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 മാഷേ. പകുതി കാശിന് വിസ കിട്ടുമെങ്കിൽ അത് നഷ്ടപ്പെടുത്തരും തന്നെ ഞാനും പറയുന്നത്. പക്ഷേ അതിന് ആധാരം പണപ്പെടുത്തുക എന്ന് പറഞ്ഞാ തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോ ഫൽഗുണി ചേട്ടൻ അമ്മയോട് ഞാൻ എന്ത് പറയും? പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? വീതം വെക്കാത്ത സ്ഥിതിക്ക് ഈ വീടിനും പുരയിടത്തിനും എല്ലാവർക്കും തുല്യ അവകാശമാ. കല്യാണ പ്രായം കഴിഞ്ഞേൽക്കുന്ന പെമ്പിള്ളേരുള്ള വീടായത്. ഓ, കല്യാണം കഴിച്ചവരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്റെ കല്യാണത്തിന് ഫൽഗുണി ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പകുതി പോലും അച്ഛൻ കൊടുത്തിട്ടില്ല, അറിയാലോ അമ്മയ്ക്ക്. നാട്ടുകാരേട്ടാ എന്ത് പറയും? നാട്ടുകാർ പറയുന്ന കേൾക്കാൻ പോയാലേ ചേട്ടന് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. നീ പോടി, അഭിപ്രായം പറയാൻ നിന്നെ ആരാണ്ട് ഇങ്ങോട്ട് വിളിച്ചോ? എടാ കൃഷ്ണൻകുട്ടി, നീ ഞാൻ പറയുന്നത് കേക്ക്. ആധാരം പണയപ്പെടുത്തി കിട്ടുന്ന വിസ കൊണ്ട് ആദ്യം ഫൽഗുണ ചേട്ടൻ പോയി. ചേട്ടനാണെങ്കിൽ ഇവിടെ ഒരു പണിയും ഇല്ലാണ്ട് ഇരിക്കല്ലേ. ഉറക്ക വിസ അല്ലിത്, ഗൾഫിൽ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? ചൊറിയും കുത്തി ഇരിക്കാനോ? ഈ ചൊറി കുത്തി വായി നോക്കിയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ എന്നെ ഇങ്ങനെ കെട്ടിച്ചു കൊടുത്തത്. അയ്യടാ, 5 പവന് 25,000 ഒലിവയ്ക്ക് ഏത് കോന്തം വരും? പ്രസന്നകുമാരി നിർത്ത്, ഇവിടെ ആരും സ്ഥലം പണയപ്പെടുത്തുന്നില്ല, ഗൾഫിൽ പോകുന്നില്ല, പോരെ. അല്ല, ഫൽഗുണ ചേട്ടനെ ആദ്യം ഇവിടെ നിനക്ക് എന്താ ഇത്ര മടി? ചേട്ടൻ അവിടെ ചെന്ന് ഒരു വിസ വാങ്ങി നിനക്കും അയച്ചു തരില്ലേ? ഇവനവിടെ വിസ പെട്ടിക്കട കെട്ടി തൂക്കി ഇട്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഇവൻ അവിടെ ചെന്നിട്ട് ചേട്ടന് വിസ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു? പറഞ്ഞില്ലേ ഇവിടെ ആരും ഗൾഫിൽ പോകുന്നില്ല. ആ വാക്ക് കൊടുത്ത ആചാര്യമാരെ എങ്ങനെയെങ്കിലും അക്കരെ കടത്തിയിട്ട് ഞാൻ ഈ പണി നിർത്തുവാ. എന്നാലും അളിയനെ വിടത്തില്ല. എന്താ ഇന്ന് ഏജന്റിനെ കാണാൻ ടൗണിൽ പോകുന്ന പറഞ്ഞിട്ട് പോകാഞ്ഞത്? ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒത്തിരി നേരം നോക്കിയിരുന്നു. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ നമ്മുടെ ഈ നാടും നിന്നെയൊക്കെ പിരിഞ്ഞ് ഗൾഫിൽ പോകാന്ന് പറഞ്ഞ എന്തിനാ? വയറിങ്ങാർക്കും പ്ലംബർമാർക്കും ഒക്കെ നാട്ടിലിപ്പൊ എന്നാ ഡിമാൻഡ്? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഗൾഫിലുള്ള ഒരു കൂട്ടുകാരന്റെ കത്ത് ഇന്നലെ എനിക്കുണ്ടായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും നാട്ടിലോട്ട് വരാൻ പോവാണ്. അവിടെ ഇപ്പൊ പറയത്തക്ക വലിയ ശമ്പളമൊന്നും ഇല്ല. വെറുതെ നാടും വിട്ട് നേരത്തെ തന്നെ പോകാൻ എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നു. പിന്നെ എല്ലാരോടും നിർബന്ധിച്ചപ്പോ അങ്ങ് സമ്മതിച്ചു കൊടുത്ത. വസ്തു പണയം വെക്കാൻ പ്രസന്ന ചേച്ചി സമ്മതിച്ചില്ലല്ലേ? ഇനി എന്നോട് കള്ളമൊന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. അല്ലേലും ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് പറയത്തില്ലല്ലോ. ഞാനാരാ? ഒരു അന്യജാതിക്കാരി പെണ്ണ്. സീത, ഞാൻ വേണ്ട, എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നു? സ്നേഹിക്കുന്നുണ്ടോ അത് പറ. നിനക്കെന്ത് തോന്നുന്നു? എങ്കിൽ ഇത് വാങ്ങണം. ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് വേണ്ടത് ചെയ്യാം. ബാക്കിക്ക് ഞങ്ങളുടെ 5 സെന്റ് സ്ഥലത്തിന്റെ ആധാരം തരാം. ഞാൻ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇത് വാങ്ങണം. Thank you.
കളിവാക്കുകൾ സ്വരമാരിയായി ഒഴിയില്ലയോ കൊതിയോടെ കൂടണഞ്ഞ കവിതേ ഒരു വെൺപിറാവ് കുറുകുന്നപോൾ കരളിൽ മൊഴിഞ്ഞ കളിവാക്കുകൾ സ്വരമാരിയായി ഒഴിയില്ലയോ കൊതിയോടെ കൂടണഞ്ഞ കവിതേ ആതിരതൻ തങ്കക്കോടി ഉടുക്കും പെണ്ണേ പീലിക്കൂ ചന്ദനമായി ഞാൻ നിന്നിലലിഞ്ഞിടാ ആതിരതൻ തങ്കക്കോടി ഉടുക്കും പെണ്ണേ പീലിക്കൂ ചന്ദനമായി ഞാൻ നിന്നിലലിഞ്ഞിടാ ഒരു വെൺപിറാവ് കുറുകുന്നപോൾ കരളിൽ മൊഴിഞ്ഞ കളിവാക്കുകൾ സ്വരമാരിയ പൊഴിയില്ലയോ കൊതിയോ പൂക്കും തൊടികളിൽ ആത്തിരമ്പിൻ വഴികളിൽ നിന്നെ ഞാൻ കാത്തു പൂവൽ മെയ് പൂത്തു പിന്നെ ഞാൻ നിന്നിൽ പൂവിട്ടു മഞ്ഞുരുകും മാറി ചേർന്നു മയങ്ങും നേരം മാമ്പൂവിൻ മുട്ടിലൊളിക്കും മധുരത്തേനുണ്ണ മഞ്ഞുരുകും മാറി ചേർന്നു മയങ്ങും നേരം മാമ്പൂവിൻ മുട്ടിലൊളിക്കും മധുരത്തേനുണ്ണ എല്ലാം വിറ്റുപറക്കി ഞാനും 41 ആശാരിമാരും ബോംബെ എയർപോർട്ടിലെത്തി. കസ്റ്റംസ് ക്ലിയറൻസിനായി അകത്തേക്ക് പോയ അവർ എല്ലാവരും ബോംബെയിലെ താനെ സെൻട്രൽ ജയിലിലായി. ഭാര്യമാരുടെ കെട്ടുതാലിയും കയറിക്കിടക്കാനുള്ള കിടപ്പാടവും വിറ്റ് എന്നെ വിശ്വസിച്ചിറങ്ങി തിരിച്ച 41 പേരുടെ കുടുംബം ഞാൻ കാരണം അനാഥമായി. ശിക്ഷയിൽ ഇളവ് കിട്ടിയ ഞാൻ നാട്ടിലേക്ക് പോയില്ല. എന്നോടൊപ്പം വന്നവർ, എന്നെ വിശ്വസിച്ചവർ, അവർ ജയിലിൽ കിടക്കുമ്പോൾ ഞാനെങ്ങനെ നാട്ടിലേക്ക് പോകും? ഞാൻ കാരണം പെരുവഴിയിലായവരുടെ കുടുംബക്കാർ, അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്നെയും എൻ്റെ ഒപ്പം വന്ന 41 പേരെയും ചതിച്ച ആ പിശാച്, അവനെ കണ്ടെത്തണം. ജയിലിൽ കഴിയുന്ന ആശാരിമാരുടെ കുടുംബക്കാർക്ക് അവർ പണയപ്പെടുത്തിയ പൊന്നും മണ്ണും തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ അവനെ കണ്ടെത്തിയേ പറ്റൂ. ഈ കടലി പോലുള്ള നഗരത്തിൽ എവിടെ പോയി തിരക്കാനാ? അന്ന് ഇന്റർവ്യൂവിന് തന്ന ഒരു വിസിറ്റിംഗ് കാർഡ് എന്റെ കയ്യിലുണ്ട്. കെജെ ഡേവിഡ് തരകൻ, സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ്, കൊച്ചിൻ 17. അതാരാ പക്കി? റഷീദിന്റെ ഉമ്മയാ. ജീവപര്യന്തം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുന്ന പരവാ. മോനെ, റഷീദേ എന്തിനാ വന്നത്?
ഉമ്മനെ ജയിലിൽ നിന്ന് വിട്ടടാ. പെറ്റു വളർത്ത് സ്വന്തം മകളെ ഞെക്കിക്കൊന്ന് തള്ളമാരെന്ന് കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ലെങ്കിൽ പോയി കണ്ടോ. സ്വന്തം മകളെ കൊല്ലുകയോ? അതേന്ന്, ഇത് അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ സമ്മതിച്ചതാ. മോനെ, നിങ്ങളിതുവരെ പോയില്ലേ? എന്റെ മോൻ ഉമ്മാനൊരു ഉപകാരം ചെയ്യാമോ? ഉമ്മാന്റെ അവസാനത്തെ ആഗ്രഹം. വേണ്ട വേണ്ട, സ്വന്തം മോളെ ഞെക്കിക്കൊന്നതിനല്ലേ നിങ്ങളെ ജയിലിൽ കൊണ്ടുപോയത്? ബാക്കി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. റഷീദായിട്ടാ, ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ. ശരിയാ, ഞാൻ എന്റെ മോളെ ഞെക്കിക്കൊന്നു. മോൻ അറിയാമോ എന്തിനാണെന്ന്? എന്റെ മോളെ കൊതിച്ച് നടന്ന ശ്രാങ്ക് പറയത് രണ്ടുമൂന്ന് പോലീസുകാരെ കൊണ്ട് കള്ളക്കേസുണ്ടാക്കി എന്നെയും മോളെയും ജയിലിൽ കൊണ്ടിട്ട് എന്റെ കണ്ണു മുമ്പിലിട്ട് എന്റെ മോളെ പിച്ചി ചീന്താൻ ശ്രമിച്ചപ്പോ എനിക്കത് കാണാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ മോളെ കൊന്നു. ഞാൻ പഴിച്ചവളാ, പക്ഷേ ഞാൻ എന്റെ മോളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടു വന്നത്. ആ കുഞ്ഞിനെ ഉമ്മാനൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ റഷീദ് മോനെ ഒന്ന് കാണണോന്ന്. അവൻ എന്നെ തച്ചാലും തള്ളിയിട്ടാലും എനിക്കവനെ കാണാൻ പറ്റിയല്ലോ. മോനെ, ഇതുമ്മ ജയിലിൽ പാറ പൊട്ടിച്ചതിന് കിട്ടിയ കൂലിയാ. ഇതെന്റെ റഷീദ് മോന് കൊടുക്കണം. ഉമ്മാൻ ഇതേ കൊടുക്കാനുള്ളൂന്ന് അവനോട് പറയണം. ഉമ്മ പോവ. ഇതുമ്മ ജയിലിൽ പാറ പൊട്ടിച്ചതിന് കിട്ടിയ കൂലിയാ. ഇതെന്റെ റഷീദ് മോന് കൊടുക്കണം. ഉമ്മ പോവ. നിന്റെ ഉമ്മ നിനക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചതാ. ജയിലിൽ അവർ പണിയെടുത്തുണ്ടാക്കിയ കാശ വാങ്ങിക്ക. വേണ്ട, അവർ തൊട്ട കാശ് എനിക്ക് വേണ്ട. അവര് തൊട്ട കാശ് നിനക്ക് വേണ്ടല്ലേടാ. നിന്റെ ഉമ്മ ആരായിരുന്നു നിനക്കറിയോ? പൂവിട്ട് പൂജിക്കണം അവരെ, നീ പൂവിട്ട് പൂജിക്കണം. നിനക്കറിയോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്റെ ഉമ്മ എന്താ ഇവിടെ എല്ലാരും വലിയ കാര്യം സംഭവിച്ച പോലെ. ഉമ്മ മരിച്ചേരാ. എടാ, ഇവിടെ ഈ ചേരിയിൽ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രയ്ക്കുള്ളൂടാ? പാളത്തിൽ തല വെച്ചോ, പുഴയെ ചാടിയോ, അതിനിപ്പോ ഇന്ന് എത്ര തള്ളകൊള്ളാൻ.
എടാ പക്കി ഒരു പാട്ട് പാടറാ. നീ പണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം വൈദ്യുതി അടിച്ചിരുന്ന ഒരു പാട്ടില്ലേ, ആ പാട്ട് ഒരു പ്രാവശ്യം കൂടി പാടറാ. എടാ പാടറാ പക്കി, പാട് പാട് ഒന്ന് പാടറാ. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണ് ഭൂമി, തലയ്ക്കു മുകളിൽ ശൂന്യാകാശം താഴെ നിഴലുകളിഴയും നേരം. ഞങ്ങള് മാത്രം കറുത്ത ജയം മുക്കി എന്തിന് മണ്ണിൽ വരച്ചു വികൃതമായി, എന്തിന് മണ്ണിൽ വരച്ചു. ഞങ്ങൾക്ക് അഞ്ച് ടിക്കറ്റ് വേണം, എത്ര വെച്ച് വേണം? ഒരു കാര്യം ചെയ്, 55 വെച്ചെടുത്തോ, വേഗമാട്ടെ, സ്ഥിരം പാർട്ടി വേറെ ഉള്ളതാ. എന്താണ് എല്ലാവരും ഭയങ്കര ആലോചന? കൃഷ്ണകുട്ടി, കൃഷ്ണകുട്ടി ശൂലം കുത്തിയിട്ടുണ്ടോ? ശൂലോ? ആ, ഈ കാവടിക്ക് കുത്തണതേ. പിന്നെ നാട്ടിലെ പ്രധാന കുത്തുകാരനായിരുന്നു ഞാൻ. 10-ാമതേ കാവടിക്കൊക്കെ എന്തുമാത്രം നീളമുള്ള ശൂലമെന്നറിയാവോ? ഇത് നല്ല നീളമുള്ളതാ. അപ്പൊ ഇക്കൊല്ലത്തെ കാര്യവും ശരിയായി. ആരാണ് കുത്തേണ്ടത്? നിന്നേ കുത്തുന്നത്. ശൂലം ഞങ്ങളിൽ ഒരാൾ എല്ലാ കൊല്ലവും കുത്താറുള്ളതാ. ഈ പ്രാവശ്യം നീ മതി പേടിക്കണ്ട, ഞങ്ങൾ നോവാതെ കുത്തിക്കൊള്ളാം. അയ്യോ, ഞാൻ കുത്തി കൊടുക്കുന്ന കാര്യമാ പറഞ്ഞത്. കുത്തുന്നതും കുത്തി കൊടുക്കുന്നൊക്കെ ഒന്ന് തന്നെയാണ്. അവസാന നിമിഷം വാക്ക് പറയരുത്. ഇനിയിപ്പോ വേറെ ആളെ അന്വേഷിക്കാൻ പറ്റൂല. അല്ല, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഓരോ ആചാരങ്ങളെ മനുഷ്യന് വേദനിക്കില്ല. Hey, 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 hey!
ഇതെവിടെ ചെന്ന് കണ്ടുപിടിക്കാന്? ഇവിടുന്ന് തെക്കോട്ട് പോകുമ്പോ ഒരു പള്ളി കാണാം. അതിന്റെ എതിർവശത്തുള്ള ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ഫ്ലോറിലാണ്. എക്സ്പോർട്ടർ ആണെന്ന് അറിയില്ല. ഡേവിഡ് തരകൻ എന്നൊരാൾ അവിടെ താമസിക്കുന്നുണ്ട്. താങ്ക്സ്. ഇവിടെന്താ ഷൂട്ടിംഗ് ആണോ? ഷൂട്ടിംഗ് ഒന്നല്ല, ഒരാളെ യാത്ര അയക്കാൻ വന്നതാ. പെട്ടെന്ന് വിസ കിട്ടി. വിസയോ? വിസയുടെ പ്രശ്നത്തിനായി ഞാൻ ഡേവിഡ് തരകനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. തരകനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ തരകന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ രാത്രിയിലാണ് വരുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇവിടെ നിന്നല്ലേ പോയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഫുൾ ബോട്ടിൽ അടിച്ച് പിരുത്ത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉണക്കാണ് പുള്ളി. ഇന്നലെ രാത്രിയിൽ എത്ര ഉണക്കായിരുന്നു. തരകനെ കാണാൻ എന്നെ അനുവദിച്ചേ പറ്റൂ. ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പേഴ്സും കിട്ടിയിട്ടുണ്ട് സാർ. ഈ ലൈറ്ററും പേഴ്സുമാണ് സാർ ശവത്തിനടുത്ത് നിന്ന് കിട്ടിയത്. തൊണ്ടി എടുത്തിട്ടാണോ സീറ്റ് കത്തിക്കാൻ തരുന്നത്? ഓ സാർ, ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ താഴെ വന്നിട്ട് സാർ. പിടിക്കാമനെ. യെസ് സാർ. സെബാസ്റ്റിയ, എണ്ണം തയ്യാറായിക്കോ. ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇപ്പോഴല്ലോ. ശരി സാർ. അങ്ങോട്ടോ എനിക്കൊരു പ്രമോഷൻ. പറയടാ, തരകനെ കൊല്ലാൻ ആരാടാ നിന്നെ സഹായിച്ചത്? ഞാനല്ല കൊന്നത്. പിന്നെ ഞാനാന്നോടാ കൊന്നത്? നീ അല്ലല്ലേ? അല്ല. സെബാസ്റ്റിയ നിങ്ങക്ക് പിന്നെ എങ്ങനെ മനസ്സിലായി അവൻ തന്നെയാ കൊലയാളി എന്ന്? ഫിലോസഫിയെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഹ്യൂമൻ ഫിലോസഫിയാണ് ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഹ്യൂമൻ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ കണ്ടാൽ അറിയാം അയാൾ കള്ളനാണോ കൊലപാതകിയാണോ എന്ന്. അതിന് സൈക്കോളജി എന്നല്ലേ ഡാഡി പറയാ? എന്നും പറ എങ്ങനെയാ ഡാഡി ഈ കില്ലറെ പിടിക്കുന്നത്? അബദ്ധത്തിന് ഞങ്ങൾ ഒരു മർഡർ സ്ഥലത്ത് എന്നാൽ ഫസ്റ്റ് മൂവ്മെന്റ് അറ്റ്മോസ്ഫിയർ സ്റ്റഡിയാണ്. ഡെഡ് ബോഡിയുടെ അടുത്ത് കത്തിയോ അങ്ങനെയുള്ള മാരകായുധങ്ങളോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കും. പിന്നെ വിരലയടയോടെ എടുക്കും. അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊലയാളിയെ പിടിച്ചോണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? എടി നീ എവിടത്തെ കാര്യ? നാളെ രാവിലെ ഇവിടെ പത്രക്കാരെ കൊണ്ട് നിറയും. തുമ്പില്ല തുമ്പില്ല എന്നും പറഞ്ഞ് നാല് കാളം എഴുതും. എടി എന്ന് പറഞ്ഞാൽ സി ബി ഐക്കാർ എഴുതി തള്ളിയ നാല് കൊലപാതക കേസിലെ പ്രതിയെയാ ഞാൻ പിടിച്ചത്. മന്ത്രി ഡൽഹിക്ക് വെറുതെ പോയിരിക്കുക, ഇല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞേനെ. സി ഐ അറിയുമ്പോ ഒന്ന് ചമ്മും. പുള്ളിക്കാരെ ഒത്തിരി മഞ്ഞു ഉണ്ടതായി കേസ് കണ്ടുപിടിക്കാൻ. ആഹാ, പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. സി ഐ അദ്ദേഹം ഹലോ. അതെ സാർ, വായിലെടുത്ത് വിഴുങ്ങി സാർ. കസ്റ്റഡിയിലുണ്ട് സാർ. കൊലയാളിയുടെ കാര്യം മിസ്റ്റർ കൃഷ്ണൻകുട്ടി നാലു പേരെ അവൻ തന്നെ കൊന്നുന്ന് സമ്മതിപ്പിച്ചു സാർ. യഥാർത്ഥ പ്രതിയെ പോണ്ടിച്ചേരി വെച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ കൃഷ്ണൻകുട്ടി അവനെ ലോക്കപ്പിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. അതറിഞ്ഞിട്ട് തന്നെ വിളിക്കുന്നേ. വേഗം വല്ല മെഡിക്കൽ കോളേജിലോ വെല്ലൂർക്കോ കൊണ്ടുപോയിക്കോ. അവന്റെ കാറ്റ് പോയ തന്റെ തൊപ്പി തെറിക്കും. ഞാനിപ്പോ എന്ത് ചെയ്യണം സാർ? ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യിക്കി. ശരി സാർ. പ്രൊമോഷന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്? അല്ല, പിന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ. ആരുടെ? എന്റെ. ഇപ്പൊ വെല്ലൂരോട്ട് കെട്ടിയെടുക്കണമടി. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇനി ഗുളിക തിന്നിട്ട് മതി. ബണ്ണ് വിശപ്പ് കുറക്കാനുള്ള വല്ല മരുന്നു നീ കൊടുക്ക്. 13 ബണ്ണും 27 ചിങ്ങമ്പഴം നിന്ന് കഴിഞ്ഞ് ഒരു ചിക്കൻ ബിരിയാണി കൂടി ആളെ വിട്ടണ്ടേ? കൃഷ്ണമോനെ, കൃഷ്ണമോനെ, ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്നാൽ മനസ്സ് മുരടിച്ചു പോവും. എഴുന്നേറ്റ് എഴുന്നേറ്റ്. എങ്ങനെ എഴുന്നേക്കാനാ? ഇവന്റെ അസ്ഥി മുഴുവൻ ഒടിച്ചു നുറുക്കി കളഞ്ഞില്ലേ? ഇനി കിടക്കേന്ന് എഴുന്നേക്കുന്നു തോന്നണില്ല. ഒക്കെ സമയദോഷം അല്ല എന്ത് പറയാ. അല്ലെ പിന്നെ ആ സമയത്ത് കൃഷ്ണമോൻ അവിടെ വരാനും ഞാൻ അവിടെ ചെല്ലാനും എന്നെ കാണാനും.
അല്ലെ ഞാൻ ഓർക്കായിരുന്നു ഞങ്ങള് തമ്മിൽ എന്തോ മുജന്മ ബന്ധമുണ്ട് അല്ലെ പിന്നെ ഇങ്ങനെ വരുമോ കൃഷ്ണമോനെ നീ എത്ര തവണയാ ലോകപ്പി വന്നത് മുൻജന്മ ബന്ധം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വണ്ടിക്കാളയും സാറ് വണ്ടിക്കാരനുമായിരുന്നു അതുകൊണ്ടല്ലേ സാറ് കാണുമ്പം കാണുമ്പോ എന്നെ എടുത്തിട്ട് ഇടിക്കുന്നത് അയ്യോ പറ്റിയതൊക്കെ പറ്റി ഇനി എങ്ങനെ പറയരുത് ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക് മോനെ ഇത് വെച്ചോ എന്നിട്ട് പോയി ചവനപ്രാശമോ അജമാംസ രസായനമോ എന്തെങ്കിലും മേടിച്ച് കഴിക്ക് ശരീരം ഒന്ന് പുഷ്ടിപ്പെടട്ടെ സാറേ ആറു മാസം ഈ കിടപ്പ് കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞുകൂടാൻ ഒരു ഗതിയില്ല മോനി മോനിയ നല്ലൊരു ജോലി മേടിച്ചിരുന്നുണ്ട് എന്ത് ജോലി ആയിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് വല്ല ദേഹണ്ണം ഉണ്ടാക്കുന്നതാണോ ഹേയ് നല്ല മാന്യതയുള്ള നാലക്ക ശമ്പളമുള്ള ജോലി ഇവിടെ ഇവിടെ ഞാൻ ആളുമാർ ഇടിച്ച കാര്യം ആരോടും പറയരുത് ഗ്രൗണ്ടിൽ പോണോ എന്റെ പൊന്ന് കൃഷ്ണൻകുട്ടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് അതിന് എന്നെ പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചല്ലേ സാർ അന്ന് സാർ പറഞ്ഞ ജോലിയുടെ കാര്യം കൊച്ചു എളുപ്പം കാലത്താണോ ജോലി അന്വേഷിച്ചു വരുന്നത് താൻ പോയിട്ട് പിന്നെ വാ ഫസ്റ്റ് എന്റെ ജോഗിങ് പിന്നെ തന്റെ ജോലി അല്ലെങ്കി ഇന്ന് ഇനി ജോഗിങ് വേണ്ട മനസ്സ് വല്ലാണ്ട് പേടിച്ചുപോയി മോളെ കാലി കഴിക്കുന്നില്ലേ ഇല്ല അങ്കിൾ എടുക്കാം വേണ്ട മോളെ അങ്കിളിന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാ മോളുടെ കാല് കഴിച്ചിട്ട് അങ്കിൾ എടുത്തോണ്ട് വരുന്നത് മോളുടെ അച്ഛൻ കണ്ടാൽ അച്ഛന് സന്തോഷമാവും അങ്കിളിന് ജോലിയും കിട്ടും ഒരു പ്രാവശ്യം എന്താടോ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മോള് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് അപ്പൊ കാല് കഴിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് അപ്പൊ ഞാനങ്ങ് എടുത്തോ സാറിന്റെ മോളാവുമ്പോ എന്റെ മോളെ പോലെ ഒരു വാത്സല്യം ഇങ്ങനാന്നോടോ വാത്സല്യം കാണിക്കുന്നത് സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്ത എന്റെ ജോലിയുടെ കാര്യം പത്ത് പതിമൂന്ന് ദിവസം പണിയുന്ന ഒക്കത്ത് വെച്ചാണോ ഇംപ്രസ് ചെയ്യുന്നത് ഇനി ആരുടെങ്കിലും ഒക്കെ തേറി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആട്ടിച്ച് പല്ലെടുത്ത് കളയും നിന്റെ സ്വഭാവമായ ഓക്ക് കെ കെ പൊന്നപ്പൻ പൂരം സി ആർ ശ്യാമളമാക്കം പി സി രജനി പൂരുരുട്ടാതി ഈ മൂന്നാളുകാരുടെയും പേരിൽ അർച്ചനയും ത്രിമധുരവും മറ്റൊരാള് കഴിച്ചുവല്ലോ ഭഗവാനെ കാരുണ്യവാരിതേ കാത്തുരക്ഷിക്കണേ ഈ വർഷമെങ്കിലും എന്റെ പ്രൊമോഷൻ ശരിയാക്കി തരണേ തുമ്പില്ലാത്ത കേസുകൾ കൊണ്ടുവന്ന് ചാടിക്കരുതേ ഭഗവാനെ സാറിന്റെ ജോലി തൊല്ലയില്ലാതെ തൊഴാനും സമ്മതിക്കലേടോ എന്റെ ഭഗവാൻ ഇപ്പൊ സാറാണ് സാർ സാറിന്റെ അന്നത്തെ ആളുമാറുള്ള ഇടി എന്റെ ജീവിതം തകർത്തിരിക്കുകയാണ് സാർ പരഗതിയില്ലാത്ത ഈ പാവ യുവാവിനെ രക്ഷിക്കണം സാർ തനിക്ക് ജോലി തരാൻ ഞാനാരാ എംപ്ലോയ്മെന്റ് ഓഫീസറോ ആള് മാറി ഇടിച്ചു നേരാ അതിന് താൻ പോയി കോട്ടയ്ക്കൽ എണ്ണത്തോണി കിടക്കണോ അതൊരു ചികിത്സയാടോ സാർ ഈ ജോലി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നാൽ ഇടിച്ചു നിന്റെ ചങ്ക് ഞാൻ കലക്കി കളയും അത് ആൾറെഡി കലങ്ങിയിരിക്കുകയല്ലേ സാർ മാന്യന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നോടാ തുഴിച്ചു നിന്റെ ഈശ്വര എവനെ ഒന്ന് ഒഴിവാക്കി തരണേ ഈശ്വര എന്നെ ഒഴിവാക്കാൻ തോന്നരുതേ കൃഷ്ണൻ കുട്ടി ധീരതയോടെ നയിച്ചോളൂ കൃഷ്ണൻകുട്ടി മാലയും ബോർഡും മാറ്റിയിട്ട് അകത്തോട്ടെ അല്ല ഏമാൻ പറഞ്ഞു കൃഷ്ണൻകുട്ടി
നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നത്? ഞാൻ കൃഷ്ണൻകുട്ടിയല്ലേ വിളിച്ചത്? അവരെവിടെ നിക്കട്ടെ, വീണ്ടും ഒറ്റയ്ക്ക് ഇരിക്കാനല്ലേ? അയ്യോ, എന്താ കൃഷ്ണൻകുട്ടി അങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോകൂ, എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ് പോകൂ. ഇരിക്കൂ കൃഷ്ണമോനെ, ഇരിക്കേ. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് നീ കേട്ടിട്ടില്ലേ കൃഷ്ണൻ മോനെ? ഇത് ഒരബദ്ധമല്ലല്ലോ സാർ. സാറിനെ ലോക്കപ്പിൽ ഇട്ടിടിച്ചു, അമ്പലപ്പറമ്പിൽ ഇട്ടിടിച്ചു, ആൽത്തറയിൽ ഇട്ടിടിച്ചു. അയ്യോ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കൃഷ്ണൻ മോനെ. നിന്നെ ഇടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും നിനക്ക് വേണ്ടി ഒരു ജോലിക്ക് ഞാൻ അലയുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ആ എടോ സബാസ്റ്റ്യ, ആ കൊഴുക്കട്ട ഇങ്ങെടുക്ക്. ഇടിക്കട്ടെയോ? ഇടിക്കട്ടെ അല്ല കൃഷ്ണൻ മോനെ, കൊഴുക്കട്ട. കഴിക്ക് കൃഷ്ണൻ മോനെ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ കൊഴക്കട്ടയിൽ ഒതുക്കരുത് സാർ. അയ്യയ്യോ, നിനക്ക് ഈ പൊന്നപ്പൻ സാറിന് വിശ്വാസമായില്ലേ? പൊന്നപ്പൻ സാറ് പറഞ്ഞാൽ പറഞ്ഞതാ. ഇതാ നിനക്ക് ജോലിക്കുള്ള ശുപാർശ കത്താണിത്. കൊഴുക്കട്ട, ഇത് ആർക്കുള്ള കത്താണെന്ന് അറിയാമോ? സിറ്റിയിലെ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ ജഗദീശ്വരയർക്കുള്ളതാണ് ഈ കത്ത്. ഈ ജഗദീശ്വരയർ ആരാണ് മോനെ? കോടീശ്വരൻ. 9 ഫാക്ടറികൾ, 25 ബസ് സർവീസുകൾ, പിന്നെ ടെക്സ്റ്റൈലുകൾ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ്, വിമാനം, കപ്പൽ എന്ന് വേണ്ട, അയാൾക്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ആ മഹാനുഭാവന് ഇതിന്റെ യാതൊരു ഭാവവും ഇല്ല. മാടപ്രാവിന്റെ ഹൃദയം ഹൃദയം എന്ന് നീ കേട്ടിട്ടുണ്ടോ? എങ്കിൽ അത് ഈ മനുഷ്യന്റെ ഹൃദയമാണ്. ഒറ്റ ഭാര്യ, ഒറ്റ കുട്ടി, മദ്യപിക്കില്ല, പുകവലിക്കില്ല, കള്ളം പറയില്ല, പ്രവർത്തിക്കില്ല. ആഴ്ചയിൽ 2 ദിവസം യാഗം, 3 ദിവസം നിരാഹാര ധ്യാനം. ഈ നിരാഹാരം എന്ന് പറയുന്ന അവിടുത്തെ ജോലിക്കാരെ ബാധിക്കൂ. പാവങ്ങൾ എന്ന് പറഞ്ഞ പിന്നെ ഒരു ആവേശമാണ്. അവരെങ്ങനെ സഹായിക്കാം, എങ്ങനെ സഹായിക്കാം, എങ്ങനെ സഹായിക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ ചില നിർബന്ധമുണ്ട്. ഒന്ന് വേഗം പോടോ വെങ്കടി, സാറിപ്പോ ഇറങ്ങും. കൊള്ള, നന്നായിരിക്കുന്നേ. ചെല്ലി ചെല്ലി ചെല്ലി. കനകം മുത്തേ, ഇനി അപ്പാവൊക്കെ പതിവ് കഴിഞ്ഞിട്ടെന്താ? 1 മണി നേരച്ച് ടൈമായി ടൈമായി നിർബന്ധിക്കുന്നു. ഓ, നീ മറന്നാലും എന്റെ മോള് മറക്കൂല. ഇനി വൈകിക്കണ്ട, സമയം ഒരുപാടായി. 11 മണി വരെ ശുഭസമയം തന്നെയാണ് കനകം. സുബ്രഹ്മണ്യ, അവൻ പതിവ് പോലെ ശകുനം കാണാനുള്ള പശുക്കിടാവുമായി റെഡി. വായിട്ട് നോക്കി നിക്കായിരുന്നല്ലേ. ദൈവമേ സാറിപ്പോ വരുമല്ലേ, ഓമാർ ഇനി ഓടിക്കൊണ്ടിരിക്കുകയാണോ? അയ്യര് സാറിനെ ഒന്ന് കാണണം. പിന്നെ പൊന്നപ്പ സാറ് എടുത്തു തന്നിട്ടുണ്ട്, അത് കൊടുക്കണ്ടേ? അപ്പ വർത്തമാ. അയ്യോ കടവുളേ, സാറിന് തരാൻ വേണ്ടി പൊന്നപ്പ സാറ് തന്നയച്ചാ. എങ്കി പിന്നെ നിനക്ക് ആ ചെരുപ്പ് താഴ്ത്തിട്ട് തൊടാമായിരുന്നില്ലടാ. അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ സർക്കസ് കാണിക്കാൻ? ആഹാ, അപ്പൊ അവര് നിന്നെ ഒക്കത്തെടുത്ത് വെച്ച് നടക്കായിരുന്നല്ലേ. നല്ല മനുഷ്യർ, പുവർ പില്ലോസ്. അതല്ലടാ, ഗേറ്റ് തുറന്ന് അകത്ത് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഭാഗത്തുനിന്ന് പശുക്കുട്ടിയെയും കൊണ്ട് കുറെ പേര്, മറുഭാഗത്തുനിന്ന് അയ്യര്.
കുഞ്ഞുകുട്ടി പരാതിനെ എല്ലാം കൂടെ നെല്ലിക്കാ കൊട്ടട കുത്ത് വിട്ട മാതിരി എന്റെ പുറത്തോട്ട്. ഏതായാലും അവിടുന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം. അയ്യോ അതെന്താ? ആ ജോലി ഒന്നും നമുക്ക് ശരിയാവില്ല, ഒരു ഡീസൻസി ഇല്ലെന്നേ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെറ്റപ്പിന് പറ്റിയ ഒരു ജോലിയുണ്ട്. ഓ പോക്കറ്റടി ആയിരിക്കും. അയ്യോ അത് പാവങ്ങളെ, ഞങ്ങളുടെ പണിയല്ലേ. അതെ അതെ, റാണി പറഞ്ഞ പോസ്റ്റിൽ ഇപ്പോഴും ഒരാൾ ഇരിപ്പുണ്ട്. ഹലോ മന്ത്രി നിനക്ക് പറ്റൊരു പണിയുണ്ട്. ഇന്ന് അദ്ദേഹം വരുമ്പോ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. ഗേറ്റ് തുറന്നു കിടന്നപ്പോ താൻ എവിടെ ആയിരുന്നു? ഞാനവിടെ ഉണ്ടായിരുന്നു ചമ്മേ. എന്റെ കൊച്ചമ്മയെ പശുവിനെയും കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഗേറ്റിന്റെ മുന്നിലും വഴിയിലൊക്കെ നോക്കിയതാ, ഒരീച്ച പോലും ഇല്ലായിരുന്നു. പിന്നെ മാനത്തുന്ന കൊട്ടിവീണാണോ ചെരുപ്പുകാരൻ? എന്റെ ബലമായ സംശയം, ഏതോ ശത്രുപക്ഷക്കാർ പറഞ്ഞു വിട്ടായിരിക്കണം അവനെ. ശത്രു ആയാലും മിത്രം ആയാലും കൊള്ളാം, ആള് തിരിച്ചു വരുമ്പോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം. സുബ്രഹ്മണ്യം, താനൊരു കാര്യം ചെയ്യ്, സന്തോഷമായിട്ട് വീട്ടിൽ ചെന്നിട്ട് മറ്റെന്തെങ്കിലും പണി കിട്ടുമെന്നൊന്നാലോചിക്കോ. അങ്ങനെ ഞാൻ മാത്രം പുറത്തു പോകുന്ന കരുതണ്ട, പോവുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ പോകത്തുള്ളൂ. മുത്തേ കനകം സക്സസ് ആയിച്ചു, ഓളെ കാര്യം സക്സസ് ആയിച്ചു. ആട്ടവരെ കനകം വേ വാ. ആരായിരുന്നു വെങ്കിടി ചെരുപ്പ് വാങ്ങുന്ന ചെറുപ്പക്കാരൻ? അവനെ ഞങ്ങൾ അപ്പോഴേ പുറത്താക്കി സാർ. ബുദ്ധി ഉറയ്ക്കാതെ അതൊരു വിദ്യയാണ് സാർ, ഇല്ലെങ്കിൽ ചെരുപ്പ് ഒരു കൈ പിടിച്ച് ശകുന വഴി വന്നിക്കോ. ചെരുപ്പാലടുപ്പേ ആ നിന്നത് വെറും ചെറുപ്പക്കാരനല്ല, എന്റെ മുത്തച്ഛൻ. മുത്തച്ഛനോ? ദൈവദൂതൻ, എന്റെ മുത്തച്ഛൻ. അവന്റെ കയ്യിലിരുന്നത് വെറും ചെരുപ്പല്ല, റബ്ബർ ചെരുപ്പാണ് സാർ. കമ്പനി ബാരകൾ ഞാൻ കണ്ടതാ. കനകം, അന്ന് നമ്മൾ തൃഷ്ണാപ്പള്ളിയിൽ ഏടെടുക്കാൻ പോയപ്പോൾ ഏടിൽ പറഞ്ഞൊരു കാര്യം നീ ഓർക്കുന്നുണ്ടോ? എന്റെ 41-ാമത്തെ വയസ്സിൽ വിളിക്കാതെ ക്ഷണിക്കാതെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന ഒരു സൗഭാഗ്യവാനെ കുറിച്ച്. മരിച്ചുപോയ എന്റെ മുത്തച്ഛന്റെ പുനർജന്മം. ആ പുനർജന്മമാണ് കനകം, ഊരിപ്പിടിച്ച ചെരുപ്പുമായി നിന്നിരുന്ന ചെറുപ്പക്കാരൻ. ശരിയാണ് സാർ, കണ്ടപ്പോഴേ എനിക്ക് തോന്നാതിരുന്നില്ല ഒരു രാജകലയുണ്ട് ആ മുഖത്ത്. ആരാണ് ആ യുവകോമളൻ? കോമളനല്ല സാർ, കൃഷ്ണൻകുട്ടിന്നാ. പൊന്നപ്പ സാറിന്റെ കത്തുമായിട്ടാ വന്നത്. സത്യമായിട്ട് സാറിന്റെ മുത്തച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാർ. കൂപ്പിടറ പൊന്നപ്പനെ, പൊന്നപ്പ ഫോണി കൂപ്പിടറ. ഹലോ ഹലോ പൊന്നപ്പൻ, ഹലോ ഹലോ. അതെ, ആ നമസ്കാരം. ഇടോ താൻ കത്തു കൊടുത്തു വിട്ട കൃഷ്ണൻകുട്ടിയില്ലേ, അവനെ എവിടെ ഉണ്ടെങ്കിലും ഇന്ന് സന്ധ്യക്ക് മുമ്പ് അവൻ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഓക്കെ, കൊണ്ടുവരാ സാർ. ശ്യാമളെ, എന്റെ തപ്പി എടുത്ത അല്ലെ, തൊപ്പി എടുത്തോ, വേഗം വേണം, അല്ലെ അത് തെറിക്കും. ഓടരുത്, പോലീസുകാരന്റെ ദേഹവനക്കരുത്. ഞാൻ എന്തോ ചെയ്യുന്ന, എന്ത് ചെയ്തല്ലോ, ജീപ്പ് ഡീസൽ ഉണ്ടെങ്കിൽ എടുത്തോ. ശരി സാർ. നീ എന്നെ വഴിയാധാരമാക്കി ഇറങ്ങും അല്ലടാ കൃഷ്ണ. ഞാൻ എന്ത് ചെയ്തിട്ടാ സാർ, മനസ്സാ വാചാ കർമ്മണ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അയ്യരന്റെ കൺകണ്ട ദൈവമാ, അറിയമോടാ നിനക്ക്. അവനെ ഞാൻ പിടിച്ചു, അവന്റെ രൂപാല അവൻ ജീപ്പിലുണ്ട്. കള്ളക്കടുവടെ നീ പൊന്നപ്പന്റെ പേര് ചീത്തേക്കൊല്ലേ. വലതുകാല് വെച്ച് വച്ചോളൂ.
പെരിയ പെരിയ ആളുകൾ വരുമ്പോൾ മാത്രം തുറക്കുന്ന മുറിയാണിത്. അയ്യോ പിന്നെന്തിനാ ഇപ്പോ തുറന്നത്? കുട്ടി കൃഷ്ണൻ ചേട്ടന് വേണ്ടി. കുട്ടി കൃഷ്ണല്ല, കൃഷ്ണൻ കുട്ടി. എന്ത് കുട്ടിയായിരുന്ന എന്താ? വലിയ സാർ പറഞ്ഞ എന്താന്ന് അറിയാവോ? ചേട്ടനെ കുട്ടികളുടെ മുഖമാണെന്ന്. അയ്യോ എന്ത് പറ്റി? ഇതേ ഫോണാ, വലിയ സാറിന് ഒരു സിക്കുകാരൻ സമ്മാനം കൊടുത്താ. ദോണ്ടേ എ സി, അത് കണ്ട ടി വി 36 ചാനലുണ്ട്. ദോണ്ടേ കോളിംഗ് ബെല്ല്, എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാ മതി, കുമുദ ഓടി ഓടി വരും. ഞാൻ എന്തിനാ വിളിക്കുന്നത്? അല്ല വിളിച്ചാ മതി എന്ന് പറയായിരുന്നു. അതെ എന്നെ വിളിച്ചോ? വിളിച്ചു. എന്നെ എന്തിനു വേണ്ടി അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? സത്യം പറ. അതല്ല അപ്പുറം മനസ്സിലാക്കിക്കോളും. മാറോ മുടിയില്ല. അതെ ആ കൊച്ചെന്താ പറഞ്ഞിട്ട് പോയത്? എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാടാ, ഞാൻ മനസ്സിലാക്കി തരാടാ. പിന്നെ നാളെ എന്താണ്? മകം. മകമല്ല, മുഖം. ഇങ്ങോട്ട് പൊട്ടിക്കോ നീ. ചേട്ടാ, ചേട്ടനെ കണ്ടപ്പോ ഞാൻ എന്റെ മരിച്ചുപോയ അമ്മാവനെ ഓർത്തുപോയി. അതേ നിറം, അതേ പല്ലുകൾ, അതേ മുഖശ്രീ, അതേ ഗാംഭീര്യം. സംസാരമാണെങ്കി അത് തന്നെ. ആ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചേട്ടൻ പറ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? തെറ്റ് ചെയ്ത് നീയല്ല, ഞാനാ. അന്ന് ഗേറ്റ് പൂട്ടിയിരുന്നെങ്കിൽ, പശുവിന്റെ കയറി പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു. അല്ല ചേട്ടനും പശുവായിട്ട് എന്താ ബന്ധം? പശുവും നീയുമായിട്ടാണ് ബന്ധം. ഇന്നലെ വരെ മുതലാളി ശകുനം കണ്ടിരുന്നത് പശുക്കുട്ടിയായിരുന്നെങ്കിൽ ഇനി മുതൽ ശകുനം കാണുന്ന നിന്നെയാണ്. പശുക്കുട്ടിക്ക് പകരം കൃഷ്ണൻകുട്ടിയെ. കനക കൊച്ചമ്മയോട് ടിഫിൻ എടുത്തു വെക്കാൻ പറയൂ. ഒന്ന് മാറി നിൽക്കൂ, ബോഡി തൊട്ട് അശുദ്ധമാക്കണ്ട. ിലി
പണ്ട് കണ്ട തുടി തുടക്കെടി പഴമൊഴിക്കിളി പകലിറമ്പിലെ പടിപ്പുരയിലെ തുറാൻ കുട്ടിക്ക് ശിരസിനുള്ളിൽ കുതിച്ചുയർ നടി രാജയോഗം പുന്നാരം തുടിയെടുക്ക മഴവില്ലിൻ കുഴലെടുക്ക മറകൊട്ടും പാട്ടുമായി പടകൂട്ടാം മേളമായി ആഘോഷ കൂത്താട്ടമായി പുരാഹ്ലാദ കൂത്താട്ടമായി ഇനിയും പരീക്ഷണങ്ങൾ എന്റെ മേൽ വന്ന് പതിക്കരുതേ. സഹിക്കാവുന്നതിനും പരമാവധി ഞാൻ സഹിച്ചു. ആഴക്കടലിലെ നടും ചുടിയിൽപ്പെട്ട എനിക്ക് ഒരു പിടിവള്ളി കിട്ടിയതാണേ. വായു ഭഗവാനെ. കൃഷ്ണേട്ടാ, ഡ്രൈവർ മുരളി ഇങ്ങോട്ട് വന്നോ. മുതലാളി പുറത്തു പോവാൻ നിൽക്കുക. അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഡ്രൈവർ അങ്ങനെ ഇവിടെ കാണുന്നത്? ചോ കടവുളേ, സാറെന്തോ അത്യാവശ്യത്തിന് പോകാൻ നിൽക്കുകയാണല്ലോ. ചോ അവനെ വിട്ട് കാണാനും ഇല്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ മുതലാളിയോട് വല്ല ബസ്സിലും കയറി പോവാൻ പറ. മൂന്ന് ഡ്രൈവർമാരുള്ള വീടാണ്. ഒരു ആവശ്യം വരുമ്പോൾ ഒരുത്തരുമില്ല. എല്ലാത്തിനും ഞാൻ ചവിട്ടി പുറത്താക്കും. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവിടെ നീ ഡ്രൈവിംഗ് പഠിച്ചവനല്ലേ? അല്ലേന്ന് ഉണരു. വേഗം, ഇതാ ഞാൻ നിനക്കൊരു അവസരം കൂടി തരുന്നു. ചെല്ല്. ഞാൻ ഡ്രൈവ് ചെയ്യാം സാർ. ആ കീഞ്ഞ് തരും. നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. മിടുക്കനവൻ. അടിസ്ഥാന വർഗം ഒരിക്കലും ബൂർഷ്വ മുതലാളിത്വത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമില്ല. സമരം തുടരും. സമാധാനപരമായ സമീപനം ഞങ്ങൾ ഉപേക്ഷിക്കും. മെയിൻ ഗേറ്റ് പിക്കറ്റിംഗ് നടത്തും. ഈ സമരം ഒഴിവാക്കാനാണ് നേതാക്കന്മാരെ നിങ്ങൾ വിളിപ്പിച്ചത്? ഒരു മാസത്തെ ശമ്പളം ബോണസായി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകുമ്പോൾ കമ്പനി വഹിക്കേണ്ടി വരുന്ന ഭാരിച്ച കടബാധ്യതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ ചർച്ച അലസി പിരിഞ്ഞിരിക്കുന്നു. വാടോ, എങ്ങനെയെങ്കിലും സമരം തീർക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. എന്താ ചെയ്യും സാർ? ആലോചിച്ചാൽ നമുക്കിത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. നിലവിലുള്ള ബോണസ് അമൗണ്ടിനേക്കാൾ എത്ര കൂടുതലാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് കൃഷ്ണൻകുട്ടിക്ക് അറിയാമോ? അറിയാം സാർ. നമുക്കാകെയുള്ള കമ്പനി വരുമാനം 1.25 കോടി രൂപ. റോ മെറ്റീരിയലിൽ ലേബർ ചാർജ് മുടക്കം നമ്മൾ മുടക്കുന്ന 40% മുതലിന് കിട്ടുന്ന ലാഭത്തിന്റെ 20% ബോണസായി കൊടുക്കാമെന്ന് പറയുമ്പോൾ യൂണിയൻകാർ എതിർക്കുന്നു. അവർ ഒരു മാസത്തെ ശമ്പളം ബോണസായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കും സാർ. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് സാർ? നമ്മുടെ ബോണസ് വിതരണ മാസം ഒന്ന് ചേഞ്ച് ചെയ്യണം. മാർച്ച് എന്നുള്ളത് ഫെബ്രുവരി ആക്കി മാറ്റണം. മാസം മാറിയെന്ന് കരുതി പണം നഷ്ടമാവേണ്ടിരിക്കുമോ? ഇരിക്കും സാർ. 20% ബോണസിനേക്കാൾ താഴെയാണ് 28 ദിവസമുള്ള ഫെബ്രുവരി മാസത്തിലെ ശമ്പള തുക. അതൊരു നല്ല പോയിന്റാണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ് സാർ. കഴിഞ്ഞ 3 വർഷത്തെ നമ്മുടെ ലാഭവിഹിതം 17% വരേണ്ടതാണ്. പക്ഷേ അത് 16.04% മാത്രമേ ഉള്ളൂ. ആരാണ് സാർ ഇതിന് ഉത്തരവാദി? നമ്മുടെ ലേബേഴ്സ് തന്നെയാണ് സാർ. ജപ്പാനിലോ ജനകീയ ചൈനയിലോ ഇത് സംഭവിക്കുന്നില്ല. കാരണം അവിടുത്തെ തൊഴിലാളികൾക്ക് വർഗബോധമുണ്ട് സാർ. You are correct. Keep it up. Thank you, sir.
கனகம் என்ன இது தங்கம் இது அருதருது ஞா இன்று முதல் விரதத்தில அப்ப இன்னையோ இன்ன ஷஷ்டி விரதம் மினிஞானோ மினிஞான திங்களாச்சி விரதம் திங்களாச்சி விரதம் செவ்வாழ்ச்ச ஷஷ்டி விரதம் புதனாழ்ச ஏகாதசி விரதம் ஆழ்ச்சையில் ஏழு திவசம் நீ இங்கே விரதம் நோக்கியால் ஞா சன்னியசிக்கே நிவத்தியுள்ள வெள்ளியாழ்ச்சத்தை உபவாசம் புதனாழ்ச்சையும் கூட நோக்கணும் கிருஷ்ணகுட்டி பண்ணிருக்கேன் கிருஷ்ணகுட்டி ஆ அது பையன் மறந்துட்டோ എന്റെ ജനനതീതിയും ജനന സമയം കൂടി പറഞ്ഞു കൊടുത്തപ്പോ കൃഷ്ണൻകുട്ടി കുറച്ച് കാര്യം കൂടി പറഞ്ഞു എന്റെ മൂന്നര വയസ്സ് മുതൽ ഇന്നലെ വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അയ്യോ അത് ഞാൻ പറയുന്നല്ല സാർ പിന്നെ ശാസ്ത്രം ശാസ്ത്രിയോ അതാര് ശാസ്ത്രിയല്ല ശാസ്ത്രം ജ്യോതിഷ ശാസ്ത്രം ആ എങ്കിൽ ആ ശാസ്ത്രം എന്ത് പറയുന്നു നോക്ക് നന്നാല് പതിനാല് പതിനാലും നാല് പോയ പത്ത് അത്തം ചിത്ര ചോതി ജനനം വ്യാഴത്തിലായിരുന്നല്ലേ വ്യാഴത്തിലോ വ്യാഴം ഉച്ചസ്ഥായി വ്യാഴനിൽ ജനിച്ച പുരുഷൻ വാഴ്ത്തപ്പെടുന്നവൻ നാലാൾ കൂടുന്നിടത്ത് നാട്ടാരാൽ മാനിക്കപ്പെടുന്നവൻ ഒന്ന് വിചാരിച്ചാൽ മറ്റൊന്ന് ചെയ്യും ചെയ്യുന്നതോ നല്ല മനസ്സോടെ ശത്രുക്കളുണ്ട് സൂക്ഷിക്കണം ഒഴുക്കുനീരിൽ തടകെട്ടും പോലെ കൊടുങ്കാറ്റിനെ മാമരം തടുക്കും പോലെ ഗ്രഹദോഷാദികളെ തടുത്തു നിർത്തുന്ന കളത്രഭാവമാണ് സാറിന്റെ ഭാര്യ ആ ഭവതിയുടെ ലഗ്നാധിപൻ ശുക്രാധിപത്യത്തിലാണ് മനസ്സിൽ തോന്നുന്ന പറയുകയും പറയുന്ന എന്തെന്ന് കേൾക്കുകയും ചെയ്യുന്ന ഈ ചേച്ചി ഒരു മനുഷ്യശ്രീയേ അല്ല മുനികന്യക രത്നമാണ് ലഗ്നാധിപനിൽ ശുക്രനും ശുക്രനിൽ വ്യാഴവുമുള്ള സാറും ഒരു ഈശ്വരാവതാര തുല്യനാണ് പക്ഷെ സൂക്ഷിക്കണം ഇപ്പൊ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുത്തോളൂ ഭവതി തിരിച്ചുമാകാം പിന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെച്ചോളൂ ഏഴാം വയസ്സിൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഏഴാം പാദത്തിൽ ശനിയുടെ അപകാരം അത് രക്ഷപ്പെടുത്തി പട്ടി കടിച്ചിട്ടുണ്ടല്ലേ ജ്യോതിശാസ്ത്ര പ്രകാരം പട്ടി എന്ന് അർത്ഥമാക്കുന്നത് നീച ജന്മാക്രമണത്തെയാണ് പൂച്ചയാകാം പശുവാകാം കാകനോ കഴുകനോ ആകാം സാർ അറിയാതെയാകാം ഉറക്കത്തിനുമാകാം ചിരിച്ചു കാണിക്കുന്ന മനുഷ്യനെ വിശ്വസിക്കുന്ന സാറിന് ഇനി നല്ല ഗാനമാണ് വെച്ചടി വെച്ചടി വെച്ച് കയറ്റമാണ് നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു കൃഷ്ണകുട്ടി അതൊരു പാരമ്പര്യം എന്റെ അമ്മാവനെ അറിയില്ലേ ജ്യോതിഷ മഹാരത്നം കല്ലിങ്കൽ രാമൻകുട്ടി പൊതുവാൾ കൃഷ്ണൻകുട്ടി നായരാണെന്നല്ല എന്നോട് പറഞ്ഞത് ഞാൻ നായരാ പക്ഷെ അമ്മാവൻ പൊതുവാളാ അമ്മാവനിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട് വൈദ്യം നീതിസാരം തർക്കശാസ്ത്രം തച്ചുശാസ്ത്രം എന്ന് മാത്രമല്ല ആൾക്കാരുടെ മുഖം നോക്കി അവരുടെ മനസ്സ് ഞാൻ വായിക്കും നാട്ടിലെ പല പ്രമാദമായ കേസുകളും ഞാനാണ് തെളിയിച്ചിട്ടുള്ളത് പോകെ പോകെ എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം മോളെന്താ വരയ്ക്കുന്നത് ഇത് മുത്തിന്റെ വീട് ആ മുത്തിന്റെ വീടാണോ ഇതോ മുത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള പുഴ അപ്പൊ ഇതോ ഇത് മുത്തിന്റെ നിറയെ പൂക്കളുള്ള മരം അതുപോട്ടെ മുത്തിന്റെ വീട് മാമനൊന്ന് കാണട്ടെ നോവും നെഞ്ചിൻ ചിപ്പിക്കുള്ളിൽ കണ്ണീർ മുത്തായി കാവൽ നിൽക്കിലോലമായി തലോടുന്നു ഒരു സാന്ത്വനമായി ഒരു സൗഹൃദമായി കാണ കണ്ണീർ പാടം താണ്ടി കാറ്റിൻ തേരിൽ പാറിപ്പോകെ നേരുകയിൽ മുകരുന്നു വേനൽക്കൂടിനുള്ളിൽ നീറിപ്പൊള്ളും നേരം ചാരത്താരെ പീലിത്തുവൽ വീശുന്നു
നോവും നെഞ്ചിൻ ചിപ്പിപ്പുള്ളിൽ കണ്ണീർ മുത്തായി കാവൽ നിൽക്കിലോലമായി തലോടുന്നു. പോണ്ടായോ? രാത്രി സിനിമയ്ക്ക് പോയല്ലേ. കൂട്ടുകൂടിയുള്ള ചുറ്റിക്കളി കുറച്ച് കൂടുന്നുണ്ട് ഈയിടെ. കൃഷ്ണകുട്ടി ചേട്ടാ, ചേട്ടാ, മാമനെ എന്നാ പറ്റി? മാമനൊന്നും പറ്റിയില്ല. മാമനേ ഒരു കാര്യം ആലോചിച്ച് കിടക്കായിരുന്നു. എന്തിനാ മാമ കരയുന്നത്? മാമൻ കരഞ്ഞതല്ല, മാമന്റെ കണ്ണിലേ കരട് പോയതാ. Yes, I am speaking. Eh? 1:30 flight. Okay. വല്ലതും പറ്റിയോ സാർ? ഇല്ല, ഒന്നും പറ്റിയില്ല. ആ കൃഷ്ണകുട്ടി, നീ വേഗം എയർപോർട്ട് വരെ ഒന്ന് പോകണം. ഇന്നലെ ഞാൻ പോയി അവിടെ എല്ലാം കണ്ടു സാർ. കാണാനല്ല കൃഷ്ണകുട്ടി, ഹൈദരാബാദിൽ നിന്നും എന്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്. നീ പോയി ഉടനെ കൂട്ടിക്കൊണ്ട് വരണം. ശരി സാർ. ഞാൻ ആളിന്റെ പേര് തരും, യാതൊരു കാരണവശാലും മിസ് ആവരുത്. എന്താ ഇപ്പൊ ഹൈദരാബാദിൽ നിന്ന് പെട്ടി കൊടുത്തു വിടുന്നത്? നീ കേട്ടിട്ടില്ലേ ആസ്മയ്ക്ക് വിഴുങ്ങുന്ന ഒരുതരം മീനുകളെ കുറിച്ച്? ഈ പെട്ടി നിറച്ച് മീനുകൾ ആര് വിഴുങ്ങും സാർ? മീൻ ഉണ്ടെങ്കിലാണ് ഇവിടെ വിഴുങ്ങാൻ ആളില്ലാത്തത്. സാറൊന്ന് ഇറങ്ങിയാ. എന്തിനാ വണ്ടി നിർത്തി? എല്ലാം മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് ഇറങ്ങ്, ഇങ്ങോട്ട് ഇറങ്ങണ പട്ടി. നിനക്കെന്നെ ഓർമ്മയില്ലല്ലേ? പാണാട് ഗ്രാമത്തിലെ 41 ആശാരിമാരെ നിനക്ക് ഓർമ്മയില്ലല്ലേ? Yeah.
ഞാനല്ല സത്യമായിട്ട് ഞാനല്ല അതൊന്നും ചെയ്തത് എന്നെ കൊണ്ട് ഒരാൾ ചീച്ചതാ ആരാ പറ ആ ജഗദീഷ് അയ്യര് ആ പാവം മനുഷ്യരെ സത്യം പറടാ പറയാൻ എന്നെ ഒന്ന് വിശ്വസിക്ക് സത്യമാണ് ഞാൻ പറയുന്നത് അവിടുന്ന് ആശാരിമാരെ ഗൾഫിലേക്ക് അയച്ചതും അവരുടെ പെട്ടിയിൽ ഡ്രഗ്സ് കടത്തി ചതിച്ചതും ആ അയ്യരാ വിശ്വാസമില്ലെങ്കിൽ ഈ പെട്ടി തുറന്നു നോക്ക് മരുന്നാണെന്നും പറഞ്ഞ് 2 കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്താണ് അയ്യർ ഇത് ഞാനാണ് കൃഷ്ണൻകുട്ടി നീ എവിടെന്നാ കൃഷ്ണൻകുട്ടി നിന്നെ മുത്രം കാണുന്നില്ല എന്ന് പറഞ്ഞ് കനകവാകെ വിഷമിച്ചിരിക്കുക നിന്റെ കുഞ്ഞു മാത്രം അല്ലലില്ലാതെ കഴിയണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടല്ലേ നീ ചവിട്ടി അരച്ച കുറെ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ വിശപ്പ് മാറ്റാൻ ഗതിയില്ലാതെ കരഞ്ഞു തളരുന്നു നിനക്കറിയോ കൃഷ്ണൻകുട്ടി നീ എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അതെ ഭ്രാന്താണ് 5 വർഷമായിട്ട് ഞാൻ ആ ഭ്രാന്ത് മറച്ചു പിടിച്ച് നിന്നെ തെരഞ്ഞു നടക്കുകയായിരുന്നു ഇന്നാണ് എനിക്ക് നിന്റെ വിശ്വരൂപം തെളിഞ്ഞത് കൃഷ്ണൻകുട്ടി അനിയ നീ ആരോട് സംസാരിക്കുന്നു അറിയാമോ അറിയാം പാണാട് ഗ്രാമത്തിലെ 41 ആശാരിമാരെ പണിക്കെന്ന് പറഞ്ഞ് ഗൾഫിൽ കൊണ്ടുപോയിട്ട് അവരറിയാതെ അവരുടെ പെട്ടിയിൽ മയക്കുമരുന്ന് നിറച്ചു വെച്ച് അത് വിറ്റ് കാശ് പിടുങ്ങുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേർഡ് എന്റെ കയ്യിൽ ഇപ്പൊ നീ ലാളിച്ചു വളർത്തുന്ന നിന്റെ മകളുണ്ട് മുത്ത് അവളുടെ ജീവൻ ഇപ്പൊ എന്റെ കയ്യിലാ സത്യമാണ് ഈ പറയുന്നത് കൃഷ്ണൻകുട്ടി എന്റെ മോളെ ഒന്നും ചെയ്യരുത് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം നീ പറയുന്നത് എന്തും എനിക്കറിയാം ഇതറിഞ്ഞാൽ നീ എനിക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരുമെന്ന് വേണ്ട നീ വാരിത്തരുന്ന മുതലൊന്നും എനിക്ക് വേണ്ട ഞാൻ മൂലം വഴിയാധാരമായവർ അവർക്ക് നഷ്ടപ്പെട്ട സ്വർണവും വസ്തുവും നീ തിരിച്ചു കൊടുത്തേ പറ്റൂ ഞാൻ കാരണം നിന്റെ നാട്ടുകാർ ഒത്തിരി പേർ ജയിലിലായി ഒത്തിരി കുടുംബങ്ങൾ നശിച്ചു നീയും അതിൽപ്പെട്ട ഒരാളാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല കൃഷ്ണൻകുട്ടി നിന്റെ കുംഭസാരമൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിലോ നിന്റെ രക്തത്തിൽ പിറന്ന കുട്ടി എന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കും എന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയോ എന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയെ നീ കാണാൻ വഴിയില്ലല്ലോ കുട്ടി ഞാൻ തന്നെ അടുത്തങ്ങ് അവരെ കണ്ടിട്ടില്ല അവർ ഊട്ടിയിലോ ഡാർജിലിംഗിലോ മിടുക്കന്മാരായി പഠിക്കുന്നുണ്ടാവും ആ പിന്നെ നിന്റെ കയ്യിൽ ഇപ്പോ ഉള്ള കുഞ്ഞില്ലേ മുത്ത് അതേതോ പിഴച്ചു പെറ്റ ഭ്രാന്തി തേവിടിച്ചുകൊണ്ടായ കുഞ്ഞാടാ കുട്ടിയുമായി ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ ഏതോ ഒരു ഭ്രാന്തി പെണ്ണിന്റെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ കണ്ട കനം ദത്തെടുത്തതാ നിനക്കറിയാമോ കനകത്തിന് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല ചേട മണ്ട ആ കുട്ടി എനിക്കൊരു തലവേദനയായിരുന്നു നിനക്കറിയാലോ കനകത്തിന്റെ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് ആ സ്വത്ത് എന്റെ കയ്യിൽ വന്നു ചേരണമെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കരുത് അവളെ വന്ന് കൊന്നു തന്നാൽ എനിക്കുണ്ടാവുന്ന സന്തോഷം എന്താണെന്ന് നിനക്കറിയാമോ എടാ കിട്ടൻകുട്ടി വെറുതെ നേരം കളയാതെ ഫോൺ വെച്ചിട്ട് പോടേർക്ക അവന്റെ ഒരു ബ്ലാക്ക് മെയിൽ പെട്ടി എവിടാ എനിക്കറിഞ്ഞൂടാ നിനക്്കറിയില്ല Oh!
എനിക്കറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, നീ തന്നെ വെച്ചോ, എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അതുവരയ്ക്കും കുട്ടി ഞങ്ങളെ കയ്യിൽ ഇരിക്കട്ടെ, ഞങ്ങളിങ്ങനെ താലോലിച്ചോളാം. എന്താ വാടാ. ഈ മയക്കുമരുന്നും പെട്ടി നിന്റെ കയ്യിലുള്ള വിവരം അയാൾക്കറിയോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ആ കുട്ടി എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ. കൃഷ്ണകുട്ടി, ഈ നടന്നതല്ല നീ അയ്യരുടെ ഭാര്യയോട് പോയി പറയണം. ഇനിയെങ്കിലും അവർ അറിയട്ടെ അയ്യർ ആരാണെന്ന്. അവരോട് അറിഞ്ഞോണ്ടായിരിക്കും ഇതൊക്കെ. ഇല്ല, അങ്ങനെ ആവാൻ വഴിയില്ല. അവരൊരു നല്ല സ്ത്രീയാ. എന്തായാലും നീ സംഭവിച്ചതൊക്കെ അവരോട് പോയി പറയണം. പറഞ്ഞേ പറ്റൂ. കുട്ടിയുടെ യഥാർത്ഥ അമ്മ ആ സ്ത്രീ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാമോ? മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായതിന് ശേഷം പാലാരിവട്ടത്ത് ഏതൊരു പൂർ ഹോമിലായിരുന്നു. ആ പൂർ ഹോമിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും വേണം. സുബ്രഹ്മണ്യം സാർ, സേഫിൽ നിന്നും അന്നത്തെ ഡേറ്റ് ഉള്ള എന്റെ പേഴ്സണൽ ഫയൽ എടുത്തു കൊടുക്കൂ. അതിലുണ്ടാവും അഡ്രസ്. ശരി സാർ. ആ സ്ത്രീ പിന്നീട് ഇവിടെ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? ഒന്നോ രണ്ടോ വട്ടം. ഇവിടെ വെച്ചല്ല, ഞങ്ങൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോകും. അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. കനകത്തിന്റെ ഒരു കസിനാണെന്നാണ് മുത്തിനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം പ്രാവശ്യം കണ്ടപ്പോൾ ആ പെൺകുട്ടി മുത്തിനെ കെട്ടിപ്പിടിക്കുകയും കരയുമൊക്കെ ചെയ്തു. അതോടെ കനകം ആ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളല്ല കുട്ടിയുടെ മാതാപിതാക്കളെന്ന് അറിയുമ്പോൾ അത് ഞങ്ങൾക്ക് താങ്ങാനാവില്ല സാർ. കുട്ടിയെ കൊണ്ട് പുറത്തു പോയിട്ട് കൃഷ്ണൻകുട്ടി എന്തെങ്കിലും വൈകി വന്നിട്ടുണ്ടോ? ഇല്ല സാർ, അവനൊരു മോശക്കാരനേ അല്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ സംശയിക്കാനേ പറ്റുന്നില്ല. കനകം ഇതൊക്കെ സഹിക്കുന്നു എന്ന് ഭാവിക്കുക. ആക്ച്വലി അവൾ ആകെ തകർന്നിരിക്കുക. ഞങ്ങൾ എല്ലാവരും മുത്തിനെ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു സാർ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ആ കൃഷ്ണൻകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള
എല്ലാ മൂവ്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. അവനാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. മതി സാർ, ആ കുട്ടിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. അനാസ്ഥ കൊണ്ടല്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലേ. സാരമില്ല, തൽക്കാലം സീത ഇവിടെ തന്നെ നിൽക്കട്ടെ. സാറിന്റെ മിസ്സസിനും അതൊരു റിലീഫ് ആയിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ കുഞ്ഞ് അവൾ ആരാണെന്നറിയാതെ ഇന്നലെ വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയ്ക്ക് പാപിയായി പോയില്ല. എന്റെ മോളെ ഞാൻ ഞങ്ങളുടെ കുഞ്ഞാണ് മുത്ത്. മുത്തിന്റെ ജീവൻ വെച്ച് വിലപേശുന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ ഭർത്താവ്. അയാൾക്ക് നഷ്ടമായ മയക്കുമരുന്ന് എനിക്ക് വേണ്ട. ഞാനത് തിരിച്ചു കൊടുക്കാം, പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കൊല്ലും കൊല്ലും. കനകം, നീ ഇന്നും തൂങ്ങല്ലേ? നീ നിമ്മതിയാ തൂങ്ങമ്മാ. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ടില്ലേ? നാളെ എന്തായാലും മുത്തിനെ കണ്ടെത്തും. ജീവനോടെയോ? അതോ ഛേ, എന്തായി പറയുന്നേ? ഞാൻ ചോദിച്ച നിങ്ങൾ സത്യം പറയുവോ? നിങ്ങൾ ആരാ? ഞാൻ ഈ അറിഞ്ഞതൊക്കെ സത്യമാണോ? എന്ത്, എന്താ നീ അറിഞ്ഞത്? കൃഷ്ണൻകുട്ടിയോട് വന്നിരുന്നു. അവ സ്വന്നതെല്ലാം നീ നമ്പിട്ടിയാ? നിനക്കറിയാമോ അവനാണ് നമ്മുടെ മുത്തിനെ തട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് അവൻ ഫോണിൽ വിളിച്ചിരുന്നു മുത്തിനെ തിരിച്ചു തരണമെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. മതി, ഇനി അഭിനയൊന്നും വേണ്ട. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. വോ, എല്ലാം പറഞ്ഞല്ലേ, എടുക്കണവൻ. ഇനി നാനാ ഒന്ന് സ്വല്ല വേണ്ടി ആവശ്യമില്ലയേ? സ്വല്ലണമേ, സ്വല്ലേ. നീ അറിഞ്ഞതും കേട്ടതെല്ലാം സത്യമാണ്. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇല്ല, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. എന്റെ മുത്തിന് വല്ലതും സംഭവിച്ചാൽ മിണ്ടരുത്. കുഞ്ഞിനെ കാണാതെ പോയ വളർത്തുമ്പയ്ക്ക് ഒരു ആത്മഹത്യയാകാം. അതിന് തെളിവുണ്ടാക്കാം. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. നേരം വന്ന് പുലർന്നോട്ടെ, എല്ലാം ശരിയാകും.
ശരിയാക്കും. ദേ വന്നല്ലോ. നിന്നെ അന്വേഷിച്ച് രണ്ടു വട്ടം പോലീസ് വന്നു. എന്താടാ പ്രശ്നം? നീ എന്തോന്നും മിണ്ടാത്തത്. ഞാൻ ആ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞത് എന്റെ കുഞ്ഞിനെ തന്നെയായിരുന്നടാ. നിന്റെ കുഞ്ഞോ? അതെ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞ്. ഞാൻ എന്റെ സീതയും കണ്ടു. റഷീദെ, എനിക്ക് എന്റെ മോളെ കണ്ടുപിടിക്കണം. എവിടെയായാലും എനിക്ക് എന്റെ മോളെ കണ്ടുപിടിക്കണം. അതിനിപ്പോ കുഞ്ഞ് എവിടെ ഉണ്ട് കൃഷ്ണകുട്ടി? എനിക്കറിയാം എവിടെയാണെന്ന്. എനിക്കറിയാം. പോലീസ് വാങ്ങട്ടെ. ഇറങ്ങി വേണോ? ഓ സോറി സാർ, സെബാസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു. നോക്കൂ സാർ, മട്ടൺ ഫ്രൈ. അപ്പ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത്. ഈ സാരി നന്നായിരിക്കുന്നു കേട്ടോ, ഇന്നലെ വാങ്ങിയതാ. കൃഷ്ണൻകുട്ടി ഇറങ്ങി വരൂ. അനിയ താനെന്താ കല്യാണം ക്ഷണിക്കാൻ വന്ന? പിടിച്ചിറക്കണോ? കൃഷ്ണൻകുട്ടി ഇറങ്ങി വരാം. മാരകായുധങ്ങൾ എടുക്കരുത്, സൂക്ഷിക്കണം. ഞങ്ങളുടെ തോക്കുണ്ട്. നീ ആണോ കൃഷ്ണൻകുട്ടി? അല്ല. വിശ്വനാഥ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ജീവനത്തിനെ സ്നേഹിച്ച എന്റെ കുഞ്ഞു പോയി, വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? വേണ്ട അയ്യർ സാബേ, നമുക്ക് ഈ വിഷയം മറക്കാം. ഞാനിപ്പോ വിളിച്ചത് നഷ്ടപ്പെട്ട മുതൽ അന്വേഷിക്കാനും കുട്ടിയെ തിരിച്ചു തരാനൊക്കെ ആയിരിക്കും. പിന്നെ ആ ബോംബെയിൽ നിന്ന് ദാദ വരുന്നുണ്ട്. കുട്ടികളെ പുറത്താക്കുന്നതോടൊപ്പം കൊച്ചു കൊച്ചു ശിക്ഷകളും കൊടുക്കുന്നതാണല്ലോ നമ്മുടെ മാമൂൽ. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഒരുമിച്ച് കളിച്ച് രസിക്കുന്നു. കള്ളക്കളികൾ ഇതിനു മുമ്പ് കളിച്ചപ്പോഴൊക്കെ നീ ജയിച്ചു. പക്ഷെ ഇത് അതിനൊക്കെ അപ്പുറത്താണ്. ദാദാ, ഇത് ഞാൻ മനസ്സറിഞ്ഞതല്ല, സത്യം. നീ ബഹ്റിനിലെ അബ്ദുൾ റഹീമിനെയും ഹൈദരാബാദിലെ മുതലയാരെയും ഒക്കെ കള്ളക്കളി കളിച്ച് തോപ്പിച്ചപ്പോ പോര് പറഞ്ഞു തന്ന എന്നോട്. ഈ കുട്ടികളത് വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് കഥ മനസ്സിലായി. ദാദാ, ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. എനിക്ക് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ദാദയുടെ മുമ്പിൽ ഞാൻ വഞ്ചകനായി. കാല് പിടിച്ചു പറയുകയാണ്, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അയ്യരുട്ടി, 2.5 കോടി രൂപയുടെ മെറ്റീരിയലാണ് നിന്റെ വീട്ടിലെ തോട്ടക്കാരനെന്നോ അരുവെപ്പുകാരനെന്നോ നീ പറയുന്ന ആ വികൃതി കുട്ടി തട്ടിക്കൊണ്ടുപോയത്. കഥയിൽ ചോദ്യമില്ലെന്നിരിക്കെ പിന്നെ നമ്മൾ എന്തിനു സംസാരിക്കണം? 24 മണിക്കൂറിനകം എന്റെ കുട്ടി നിന്നെ ഏൽപ്പിച്ച സാധനമോ അതിന്റെ പണമോ എനിക്ക് കിട്ടണം. കിട്ടും, കിട്ടിയിരിക്കും. കിട്ടിയാൽ പിന്നെ നമുക്ക് രസകരമായ കളി തുടരാം. നിന്റെ അടുത്ത വികൃതി തരം വരെ. കഴിഞ്ഞ 7 വർഷമായി ഞാൻ തൂക്കും വാളുമ്പുള്ള കളിക്കോപ്പുകൾ കൈകൊണ്ട് തൊട്ടിട്ട്. അല്ല, നിനക്കറിയാവല്ലോ, ഞാൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. പോരട്ടെ. താനീ കാണിച്ച പോക്രിത്തരത്തിന്റെ ലീഗൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണെന്ന് അറിയോ? ഇറ്റ്സ് എ നോൺ ബെയറബിൾ ഒഫൻസ്. കയ്യിൽ കയ്യാമം കയറിയ പിന്നെ പകൽ വെളിച്ചം കാണില്ല. അതുകൊണ്ടല്ലേ ഞാനിത് കൊണ്ടുതന്ന് ഉണ്ടായ സത്യമെല്ലാം തുറന്നു പറഞ്ഞത്. നഷ്ടപ്പെട്ട കുട്ടി തന്റെ സ്വന്തമാണെന്ന് അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ താൻ ഇതും കൊണ്ടിവിടെ വരുമായിരുന്നു. ജയിലിലായ ആശാരിമാരെ രക്ഷപ്പെടുത്തിയാലേ ഇത് തിരിച്ചു തരുമെന്ന് ഞാൻ അയ്യരോട് പറഞ്ഞിരുന്നു. തട്ടിക്കൊണ്ടുപോയ കുട്ടി തന്റെ സ്വന്തമാണെന്ന് വേറെ ആർക്കെങ്കിലും അറിയാമോ? അറിയാം.
അയ്യർക്കും അവരുടെ ഫാമിലിയിലുള്ളവർക്കും അറിയാം. ആദ്യം കുട്ടിയെ റിലീസ് ചെയ്യാൻ വേണ്ടത് ചെയ്യാം, പിന്നെ അവൻ ബാക്കിയെല്ലാം. ദേവന്മാരെയും അസുരന്മാരെയും കബളിപ്പിച്ച് അമൃതകുംഭവം കൊണ്ടുപോയ കുസൃതിക്കുട്ടൻ. നിനക്കെന്താ വേണ്ടത്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഓമാന തിങ്കൽ കീടാവോ ജോലിയത് വീട്ടിലെ മുതലാളി കുഞ്ഞ് നിന്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞാൽ അയ്യേ അസംബന്ധം. അല്ല സർ, സത്യമാണ്, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞാണത്. അവരതിനെ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. ശരി, ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ എന്താണ് കുട്ടിക്ക് ചെയ്തു തരേണ്ടത്? എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നാ മതി. പകരം ഞാൻ ആ പെട്ടി തരാം സർ. സൂര്യൻ കിഴക്കുതിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ ഇതും സത്യം. കുഞ്ഞുമായി ഞാൻ പുറപ്പെടുകയായി. പറ, എവിടെ വരണം? എപ്പോ വരണം? എവിടെ വരണം? അങ്ങോട്ട് വരണം. വേണ്ട, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കൊള്ളാം. എന്റെ കുഞ്ഞെവിടെ? തരാം. അതിനു മുമ്പ് നീ എനിക്കായി കൊണ്ടുവരാമെന്ന് പറഞ്ഞ അമൃതകുംഭയോടെ എന്റെ പെട്ടി എവിടെ? പെട്ടി സത്യത്തിൽ ഇപ്പൊ ആ പെട്ടി എന്റെ കൈവശമില്ല. ₹2 കോടി മുതൽ ഉപേക്ഷിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല ഇറങ്ങിയത്. നനഞ്ഞാണെങ്കിൽ കയറുന്നത് കുളിച്ചു തന്നെയാവണം. തിരിച്ചാ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. എവിടാ കുട്ടി? നിങ്ങൾ എല്ലാരും ഇവിടെ ചേർന്ന് നാടകം കളിക്കുകയാണോ? ദേവി ഇതെന്റെ കുഞ്ഞിനെ എനിക്ക് താ. നിന്റെ കുഞ്ഞ് നിന്റെ കയ്യിലില്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ കുഞ്ഞ് എന്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമോ? Thank you.
കൃഷ്ണകുട്ടി എനിക്ക് മാപ്പ് തരണം. എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റായിരുന്നു. എന്റെ മുത്ത് എന്നെ തോൽപ്പിച്ചു. പാണാട് ഗ്രാമത്തിലെ 41 ആശാരിമാർക്ക് വേണ്ടി വിസയ്ക്ക് ശ്രമിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
വളരെ വൈകിയാണെങ്കിലും പാണാട് ഗ്രാമത്തിലേക്കുള്ള എന്റെ വിസ പുതുക്കി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്.